എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഇത്ര മനോഹരമായ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുകയും അതിൽ ഒരു വിഷയം അവതരിപ്പിക്കാനായി എന്നെ ക്ഷണിക്കുകയും ചെയ്ത എസെൻസ് ഗ്ലോബൽ കൊല്ലം അതിൻ്റെ പ്രവർത്തകർക്ക് എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഇഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരവാദ ഭീകരത എന്നുള്ളതാണ്. ഞാൻ ഈ വിഷയം ചെയ്യാൻ ഒരു സീക്വലായിട്ടാണ് ചെയ്യുന്നത്. സീക്വൽ എന്ന് പറഞ്ഞൊരു തുടർച്ച. ഞാൻ ഇതിനു മുന്നേ ഭീതി വ്യാപാരികൾ എന്ന് പറയുന്ന ഒരു പ്രഭാഷണം ചെയ്തു. ഭീതി ഉളവാക്കുന്നവർ, വിദ്വേഷം വളർത്തുന്നവർ എന്നാണ് എൻ്റെ അർത്ഥം. അതുമായിട്ട് യോജിച്ചു പോകുന്നൊരു കാര്യം തന്നെയാണിത്. പക്ഷേ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇത് ഇരവാദമാണ് ഉന്നയിക്കുന്നത്. ഇരവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിക്ടിംഹുഡ്, അതായത് നമ്മൾ ഇരയാക്കപ്പെടുന്നു എന്നുള്ളൊരു ബോധ്യത്തിലാണ് ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. ചില കാര്യങ്ങളിലെങ്കിലും, ഒന്നിൽ വ്യവസ്ഥയുടെ ഇരകളാണ്, മാതാപിതാക്കൾ, അധ്യാപകർ, നിങ്ങളുടെ മേലുദ്യോഗസ്ഥന്മാർ, സർക്കാർ, അല്ലെങ്കിൽ സാമൂഹ്യ വ്യവസ്ഥ, ഇതെല്ലാം തങ്ങളെ ശിക്ഷിക്കുന്നു, പീഡിപ്പിക്കുന്നു എന്ന് ചിന്തിക്കുന്ന മനുഷ്യരാണ് ഓൾമോസ്റ്റ് എവറിബഡി. അതൊരു ഇൻഹറന്റ് പ്രോഗ്രാമാണ്. നമ്മുടെ ശരീരത്തിനൊക്കെ ഒരു ചൂടുണ്ടല്ലോ, ആ ഒരു ചൂട് പോലെ നമ്മൾ ഇരവാദം ഉയർത്താറുണ്ട്. പക്ഷേ ഇരവാദ ഭീകരത എന്ന് പറയുന്നത് അതൊരു ഏതിൻ്റെയും ഈ ഫ്രീക്വൻസിയും ഡോസും സ്കെയിലുമാണല്ലോ പ്രശ്നം. ഒരുപാട് ഡോസ് കൂടി വന്നാൽ, നിരന്തരം ആവർത്തിച്ചാൽ, വലിയ രീതിയിൽ സംഘടിപ്പിച്ചാൽ അതാണ് ഇരവാദ ഭീകരത. ഇരവാദ ഭീകരത പലപ്പോഴും ഈ ഭീതി വ്യാപാരവുമായി ഒത്തുപോകുന്നതാണ്. സി, നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഔട്ട് ഓഫ് ദ ക്രീഡിൽ എൻഡ്ലെസ്ലി റോക്കിംഗ് എന്നാണ് പറയുന്നത്. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്നത് റോക്കിംഗ് ആണ്, കീറുക എന്ന് പറയും മലയാളത്തിൽ. കീറിക്കൊണ്ടേയിരിക്കും. ഭക്ഷണം കിട്ടാനായിട്ടുള്ള ഒരു റിക്വസ്റ്റാണ്. എന്നെ ശ്രദ്ധിക്കൂ, എനിക്ക് ആഹാരം തരൂ എന്നാണ് കുട്ടി പറയുന്നത്. അതൊരു ആക്ച്വലി കുട്ടിയുടെ ആ ഒരു പരിണാമപരമായിട്ട് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു രൂപ ഭാവ ഭംഗിയൊക്കെ കണ്ടിട്ടുണ്ട്. ആ കുട്ടിയെ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. പലപ്പോഴും ഈ കടുവയൊക്കെ അല്ലെങ്കിൽ സിംഹമൊക്കെ ചെറിയ മാൻകുട്ടികളെ, കപ്സ്, ചെറിയ ചെറിയ കുട്ടികൾ, ബേബീസിനെയൊക്കെ കൊല്ലാതെ വിടാറുണ്ട്. അതിൻ്റെ ഒരു അഴക് കണ്ടിട്ട്, അതിനൊരു വാത്സല്യം തോന്നിട്ട്. നമ്മൾ പരിണാമപരമായിട്ട് തന്നെ അങ്ങനെയാണുള്ളത്. ഇതാണ് ഈ കുട്ടിയുടെ ഒരു കരച്ചിലാണ്. അപ്പൊ ഈ കരച്ചില് വിക്ടിംഹുഡ് എന്ന് പറയും, അതായത് ഇരവാദം. അതിൽ പ്രധാനപ്പെട്ട ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെനോർ ഐ ആസ്ക് ഫോർ സംതിങ് ഐ എം ഓൾവേസ് ഇഗ്നോർഡ്. ഞാൻ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും കിട്ടില്ല. അവനും കൊടുക്കും, എവനും കൊടുക്കും, അവൾക്ക് കൊടുക്കും, ഇവർക്ക് കൊടുക്കും, പക്ഷെ എനിക്ക് മാത്രം ഒന്നുമില്ല. ഞാനിങ്ങനെ വലിയ പ്രശ്നത്തിലാണ്. പണ്ട് ഷെല്ലിയുടെ ഒരു കവിതയുണ്ട്, വോട്ട് ടു ദ വെസ്റ്റ് വിൻഡ്. നിങ്ങൾ പ്രീ ഡിഗ്രിയൊക്കെ പഠിച്ചിട്ടുള്ളവർക്കറിയാം. ഈ പടിഞ്ഞാറൻ കാറ്റിങ്ങനെ വീശിയടിക്കുകയാണ്, വളരെ സ്വാതന്ത്ര്യബോധത്തോടെ, വളരെ ഫെറോഷ്യസ് ആയിട്ടുള്ള കാറ്റാണ്. അപ്പോൾ കവി ആകെ തളർന്നു കിടക്കുകയാണ്. അപ്പോൾ കവി പറയുന്നുണ്ട്, ലിഫ്റ്റ് മീ ആസ് എ വേവ്, എ ലീഫ്, എ ക്ലൗഡ്, ഐ ഫാൾ അപ്പോൺ ദ തോൺസ് ഓഫ് ലൈഫ്, ഐ ബ്ലീഡ്. ലിഫ്റ്റ് മീ ആസ് എ വേവ്, എന്നെ ഒരു തിരമാല പോലെ പൊക്കിയെടുക്കുക. ലിഫ്റ്റ് മീ, ഗിവ് മീ എ ലിഫ്റ്റ്. ആസ് എ ലീഫ്, ആസ് എ ക്ലൗഡ്, ഐ ഫാൾ അപ്പോൺ ദ തോൺസ് ഓഫ് ലൈഫ്, ഐ ബ്ലീഡ് എന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജീവിതത്തിന്റെ മുൾമുനകളിൽ ഞാൻ വീണിരിക്കുന്നു, എൻ്റെ രക്തം വാർന്നൊലിക്കുന്നു, ലിഫ്റ്റ് മീൻ, എന്നെ ഉയർത്തു എന്ന്. അത് കവി ഈ റൊമാൻറ്റിക് കവിത കവികളെല്ലാം തന്നെ ഇങ്ങനെ, നിങ്ങൾക്കറിയാം, ഇവിടെ ചങ്ങമ്പുഴയായാലും ഇടപ്പള്ളിയായാലും അവിടെ കോൾറിഡ്ജ് ആയാലും ഷെല്ലി ആയാലും കീറ്റ്സ് ആയാലും എല്ലാം തന്നെ ഇങ്ങനെ വിഷാദവും ഇരബോധവുമായിട്ട് നടന്നിട്ടുള്ള മനുഷ്യരാണ്. അവരെപ്പോഴും ഇങ്ങനെ ഇരബോധമാണ് അവരൊരു ഇന്ധനം തന്നെ. പരിത്യജിക്കപ്പെട്ടു, പീഡിപ്പിക്കപ്പെട്ടു, ശിക്ഷിക്കപ്പെട്ടു, അവഗണിക്കപ്പെട്ടു എന്നൊക്കെയുള്ളൊരു ബോധം. ഇത് ലിറ്ററേച്ചറിൽ നല്ലൊരു വിഷയമാണ്, ഇങ്ങനെയുള്ള കവിതയൊക്കെ എഴുതാം. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു പോളിറ്റിക്സ്, ഇറ്റ്സ് എ റിയൽ പ്രോബ്ലം. ഈ വിക്ടിം കാർഡ്, ഇങ്ങനൊരു കാർഡൊന്നും ഇല്ല, ഞാൻ ചുമ്മാ ഒരു കാർഡ്. ഇത് പാശ്ചാത്യ രാഷ്ട്രീയത്തിലും ഇന്നിൻ്റെ രാഷ്ട്രീയത്തിലും വളരെ പ്രസക്തമായൊരു കാരണമാണ് ഈ ഇരവാദം. ആ ഇരവാദത്തിലെ ഏറ്റവും ടോക്സിക് ആയിട്ടുള്ള ഐറ്റമാണ് ഇരവാദ ഭീകരത. ഇപ്പോൾ ചില കുട്ടികളുണ്ടാവും, നിങ്ങൾ പഠിക്കുന്ന പഠിപ്പിക്കുന്ന കുട്ടികളുണ്ടാവും, നിങ്ങൾക്ക് കുട്ടികളുണ്ടാവും, പല കുട്ടികളും
വലിയ തോതിൽ ഇരവാദമായിരിക്കും ഉന്നയിക്കുന്നത്. ആ ഒരു വിക്റ്റിം മെന്റാലിറ്റി കുട്ടികൾക്കുണ്ടെങ്കിൽ അവരെ ക്രമേണ അതിൽ നിന്ന് ഊരിയെടുക്കണം. കാരണം ഈ ഇരവാദം കൊണ്ട് അവർ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ അവരുടെ കുറ്റങ്ങൾക്ക് അവർ റെസ്പോൺസിബിൾ അല്ല എന്ന് സ്ഥാപിക്കുക എന്നുള്ളതാണ്. മനസ്സിലായില്ല? അത് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരിടത്ത് വിജയിച്ചു കഴിഞ്ഞാൽ അവർ വീണ്ടും ഇതേ സാധനം തന്നെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. ബിക്കോസ് ഓഫ് ദിസ് ആൻഡ് ദിസ് ആൻഡ് ഓരോ ആളുകളെ ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഓൺ ചെയ്യില്ല. ഐ ആം ദ റീസൺ എന്ന് പറയുന്നതിൽ ഉള്ള പരമമായ വിരക്തിയാണ് ഇരവാദത്തിന്റെ അടിസ്ഥാനം. യു ഡോണ്ട് വാണ്ട് ടു ഓൺ. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ മാത്രമല്ല, ഇറ്റ്സ് എ റോങ് വേ ഓഫ് സോൾവിങ് പ്രോബ്ലംസ്. ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ടുള്ള ഏറ്റവും മോശം വഴികളിലൊന്നാണ് ഇരവാദം ഉയർത്തുക. ഞാനല്ല കാരണം എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രശ്നം പരിഹരിക്കലിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. നിങ്ങളല്ലാത്ത ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷേ നിങ്ങളല്ല കാരണം എന്നുള്ള ആദ്യത്തെ സ്റ്റാൻഡ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ യു ആർ നെവർ ഗോയിങ് ടു സോൾവ് ദാറ്റ് പ്രോബ്ലം. ഇറ്റ് വിൽ റിമൈൻ, ഇറ്റ് വിൽ ഹോണ്ട് യു. ഇപ്പോ പല സാഹിത്യങ്ങളും, മതം ഇരവാദത്തിന്റെ ഒരു ഉത്സവമാണ്, ഒരു ആറാട്ടാണ്. ലോകത്തെ ഏറ്റവും വലിയ മതമാണ് ക്രിസ്ത്യാനിറ്റി. ക്രിസ്ത്യാനിറ്റിയുടെ സെൻട്രൽ ഫിഗർ എന്ന് പറയുന്നത് ക്രൈസ്റ്റാണ്. ക്രൈസ്റ്റ് ഞാൻ ചെറിയ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈ ഞാനൊരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിലാണ് പഠിച്ചത്, സെന്റ് ജൂഡ് ഹൈസ്കൂൾ. പലർക്കും ചിലപ്പോൾ അറിയാമെന്നുണ്ടാവും, കുരിപ്പള്ളിയിൽ. അവിടെ എല്ലാ പോകുന്ന എല്ലാ ക്ലാസ്സുകളിലും ഇതേ കണക്കുള്ള ക്രിസ്തുവിൻ്റെ ഒരു എന്തായാലും പറയുന്നതിന് ഒരു പടമുണ്ട്, ഒരു തടിക്കുരിശിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരു ക്രിസ്തു എല്ലാ ക്ലാസ്സുകളിലും ഉണ്ടായിരുന്നു. ലാബിലുണ്ടായിരുന്നു, പള്ളി ഉണ്ടായിരുന്നു, അതിൻ്റെ കുറെ കഥകളും ഉണ്ടായിരുന്നു. ഒരു മനുഷ്യനെ പിടിച്ചുകൊണ്ട് പോകുന്നു, ആണി തറക്കി, ജീവനോടെ പച്ച ജീവനിൽ ആണികൾ അടിച്ച് തറക്കുന്നു. ഒരു ദിവസം ഇങ്ങനെ തിളച്ചു മറിയുന്ന സൂര്യൻ മുകളിൽ, അവിടെ ഇങ്ങനെ രക്തം ഒഴുകി, ഐ ഫോൾ ഓൺ ദ തോൺസ് ഓഫ് ലൈഫ്, ഐ ബ്ലീഡ് എന്ന രീതിയിൽ പുള്ളി ഇങ്ങനെ കിടക്കുകയാണ്. അനീതി ചെയ്തിരിക്കുന്നു ആ മനുഷ്യനെതിരെ. അപ്പൊ ആ ഒരു ബിംബവുമായി കൊച്ചുകുട്ടികൾ വീട്ടിൽ പോവുകയാണ്. അവരെ ദേ ബിക്കം എ ക്രിസ്ത്യൻ നോർമലി ടിൽ ദേർ ഡെത്ത്. ഇരവാദം എത്രമാത്രം നിങ്ങളെ പിടിച്ചു കുലുക്കുമെന്നുള്ളത്, നിങ്ങളുടെ മനസ്സിന് മുറിവേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ആ വ്യക്തിയോടൊപ്പം ആ സംഭവത്തോടൊപ്പം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. എപ്പോഴും ഇങ്ങനെ നിങ്ങളുടെ മസ്തിഷ്കത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം അയാൾക്ക് വേണ്ടി ഇങ്ങനെ തുടിച്ചുകൊണ്ടേയിരിക്കും. പല ആൾക്കാരും ഈ ക്രിസ്ത്യാനിറ്റിയിലൊക്കെ ഒരു തീവ്ര വിശ്വാസം വരുന്നത് കർത്താവിൻ്റെ ഒരു പീഡനം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? അവരത് ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ട് പറയുന്നതാണ്. ഇരയാക്കപ്പെട്ടവൻ്റെ പൊളിറ്റിക്സ് ആണ് ക്രിസ്ത്യാനിറ്റി. ആ പൊളിറ്റിക്സിന് ഭയങ്കര പവറാണ്. അതിനെ നിങ്ങൾ മതമെന്ന് വിളിക്കും, പക്ഷേ നമ്മുടെ പൊളിറ്റിക്സൊക്കെ അടിസ്ഥാനപരമായ മതം തന്നെയാണ്. ഈവൻ ഭിക്ഷക്കാരെ കണ്ടിട്ടില്ലേ? നേരെ ഒരാൾ ഞാനിങ്ങനെ വന്നിട്ട് ഒരു 10 പൈസ തരൂ, അല്ലെങ്കിൽ 10 രൂപ തരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിട്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് നമ്മൾ പറയും. കണ്ടാൽ കുഴപ്പം ഉണ്ടാവണം എന്നുള്ളതാണ്. കാലിന് ഒടിഞ്ഞിരിക്കണം, കൈ ഒടിഞ്ഞിരിക്കണം, കണ്ണ് കാണാൻ വയ്യാതിരിക്കണം, തേമ്പിയിരിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾ പൈസ കൊടുക്കൂ. ഇത് ഇരവാദമാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ജീവിതത്തിന്റെ അല്ലെങ്കിൽ വിധിയുടെ ബലിമൃഗങ്ങൾ എന്ന് പറഞ്ഞ പണ്ട് മംഗളം വാരികയിൽ ഒരു പങ്ക്തി ഉണ്ടായിരുന്നു, നിങ്ങൾ പഴയ ആൾക്കാർക്ക് അറിയാം. സി, അതൊക്കെ വായിച്ച് എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട്, ആഹാരം കഴിക്കാൻ തോന്നിയിട്ടില്ല. അത് ശരിക്കും അങ്ങനെയാണ് നമ്മളുടെ. ഞാൻ പറയുന്നത് ഇതൊരു സഹജമായ കാര്യമാണ്, ഇതിൽ നിന്ന് ആരും മുക്തരല്ല. ഇരവാദം നമ്മൾ സ്വയം ഉണ്ടാക്കും, മറ്റുള്ളവരുടെ ഇത് കാണുമ്പോൾ നമ്മൾ വല്ലാതെ ബ്ലീഡ് ചെയ്യും. ഇനി ഞാൻ ഇരവാദ ഭീകരത എന്ന് പറയുന്ന സംഗതിയിലേക്ക് വരികയാണ്. ഇത് സഹജമാണ്, എല്ലാവർക്കും ഉണ്ട്, ഒരു പരിധിവരെ കുഴപ്പമില്ല. ഞാൻ എൻ്റെ ഓവർ ഡോസിലേക്കാണ് പോകുന്നത്. ഒന്നും ടോക്സിക് അല്ല, ഒന്നും വെനമസ് അല്ല, അതിൻ്റെ ഡോസാണ് അത് തീരുമാനിക്കുന്നത് എന്നുള്ളതാണ്. 3 തരം ഇരവാദങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിൽ പലതും ഭീകരമാണ്. ഒന്ന്, ഒരാൾ സ്വയം ഞാനിങ്ങനെയാണ്, എനിക്ക് ആ പ്രശ്നമുണ്ട്, ഈ പ്രശ്നമുണ്ട്, മറ്റേ പ്രശ്നമുണ്ട്, അതാണ് ഇതാണ്, എന്നെ ഹെൽപ്പ് ചെയ്യൂ. ലിഫ്റ്റ് മീ ആസ് എ വേവ് ആസ് എ ലീഫ് എ ക്ലൗഡ്. ഞാൻ ജീവിതത്തിൻ്റെ മുൾമുനകളിൽ വീണിരിക്കുന്നു, എൻ്റെ രക്തം വാർന്നൊലിക്കുന്നു. ഇത് ഒരു വ്യക്തി തന്നെ ഇങ്ങനെ പോകുന്നിടത്തും വരുന്നിടത്തും എല്ലാം ഇങ്ങനെ പറയുക, ഇന്ന പ്രശ്നമുണ്ട്, അതുണ്ട്, ഇതുണ്ട്. എല്ലാവരും ചെയ്യാറുണ്ട്, പക്ഷെ അതിൻ്റെ ഡോസ് കൂടുമ്പോഴാണ് ഈ പ്രശ്നം. 2, പ്ലേ വിക്ടിം കാർഡ് ആൻഡ് ടെറർ സൈമൾട്ടേനിയസ്ലി. സ്വിച്ച് ബാറ്റിംഗ് എന്ന് പറയുന്നില്ല, ഗ്ലെൻ മാക്സ്വെൽ ഒക്കെ കണ്ടിട്ടില്ല, ഇങ്ങനെ ഇങ്ങനെ നിൽക്കും, തിരിച്ചിട്ട് ഇങ്ങനെ അടിക്കും, ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ അടിക്കും. അപ്പോൾ ബൗളർക്ക് ഉറപ്പില്ല, എങ്ങനെയാണ് ഈ ബോൾ വരുന്നത്, അവിടെയാണോ അടിക്കുന്നത്, ഇവിടെയാണോ അടിക്കുന്നത്. കെവിൻ പീറ്റേഴ്സൺ
ഇംഗ്ലണ്ടിന്റെ പ്ലെയറാണ് ശരിക്കും ഇത് പോപ്പുലറൈസ് ചെയ്തത്, സ്വിച്ച് ഹീറ്റിംഗ് എന്ന് പറയും. രണ്ടും ഒരേ സമയം അവിടെ അടിക്കും ഇവിടെ അടിക്കും, നിരവാദം ഭീകരവാദം, ഭീകരവാദം ഇരവാദം. ഓൾറെഡി നിങ്ങൾക്ക് കത്യം തോന്നുന്നു. മൂന്നാമതാണ് ഇൻഡ്യൂസ് വിക്ടിംഹുഡ് ഇൻ അദർ പീപ്പിൾ. വെറുതെ ഇരിക്കുന്ന വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തവണ്ടെങ്കിൽ പറയും, നിനക്ക് നീ ഇരയാക്കപ്പെടുകയാണ്, നീ അറിയുന്നില്ല, ആ ഒരു തിരിച്ചറിവ് ഉണ്ടാവുമ്പോഴാണ് നീ പൊട്ടിത്തെറിക്കാൻ പോകുന്നത്. അറിയുന്നുണ്ടോ നിന്റെ കൂട്ടർ സോമാലിയയിൽ കിടന്ന് സഹിക്കുന്നത്? നീ അറിയുന്നുണ്ടോ നിന്റെ ഗോത്രക്കാർ അവിടെ ഇരയാക്കപ്പെടുമ്പോൾ നിനക്ക് എങ്ങനെ ആഹാരം കഴിക്കാൻ കഴിയുന്നു? കൂത്തി കൂത്തി തിരിയുന്ന രാഷ്ട്രീയം അല്ലെങ്കിൽ നരേറ്റീവ്സ്, അതാണ് മൂന്നാമത്തെ. മൂന്ന് രീതിയിൽ, ഒരു വ്യക്തി സ്വയം ചെയ്യുന്നതും, ഒരു വ്യക്തി സ്വിച്ച് ഹിറ്റ് ചെയ്യുന്നതും, വ്യക്തിയോ പ്രസ്ഥാനമോ സ്വിച്ച് ഹിറ്റിംഗ്, മൂന്നാമത്തത് മറ്റുള്ളവർ. അപ്പോൾ വേണമെങ്കിൽ ക്രിക്കറ്റിൻ്റെയോ ഫുട്ബോളിൻ്റെയോ ഭാഷയിൽ പറഞ്ഞാൽ ആദ്യത്തെ സെൽഫ് ഗോളാണ്. നിങ്ങളൊരു ഇരവാദം ഉന്നയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആക്ച്വലി നിങ്ങളെ തന്നെ ഡൗൺ ചെയ്യുകയാണ്. നിങ്ങളെ ഡൗൺ ചെയ്യുന്നത് നിങ്ങൾക്ക് കയറി വരാൻ തന്നെയാണ്, പക്ഷേ ഇറ്റ്സ് എ സെൽഫ് ഗോൾ ബേസിക്കലി. നിങ്ങളൊരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള വ്യക്തിയായിട്ട് വേറെ ആരും കാണാൻ പോകുന്നില്ല നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണ്. രണ്ടാമത്തെ സ്വിച്ച് ഹിറ്റ്, മൂന്നാമത്തെ അസിസ്റ്റ്. അസിസ്റ്റ് അറിയാമല്ലോ, ഫുട്ബോൾ കളിക്കുന്നവർക്കൊക്കെ അറിയാം. മെസ്സി ഏറ്റവും കൂടുതൽ അസിസ്റ്റ് ചെയ്യും, കൊണ്ടുവച്ചു കൊടുക്കുക, അവനിൽ ഇരവാദം കൊണ്ട് അവനെ നിറയ്ക്കുക എന്നുള്ളതാണ്. ഓൺ ഗോൾ തന്നെ നോക്കുക. പ്ലേ വിക്ടിം കാർഡ് ഇൻ പെർസ്യൂട്ട് ഓഫ് കെയർ ആൻഡ് കൺസിഡറേഷൻ. പരിഗണനയ്ക്കും സ്നേഹത്തിനും വേണ്ടി ഇങ്ങനെ ഇരവാദം ഉന്നയിക്കുക. നിങ്ങൾ അതാണ്, ഇതാണ് ആ പ്രശ്നം. ഞാനിവിടെ ഒരു ഈ അടുത്തിടെ നടന്നൊരു സംഭവമാണ്. ഈ പാർലമെന്റ് കുറേ ദിവസമായിട്ട് സ്തംഭിച്ചിരിക്കുകയാണ്. 145 MPമാരെ സസ്പെൻഡ് ചെയ്തു. അപ്പോൾ പ്രതിപക്ഷ MPമാർ പുറത്തിറങ്ങിയതിന് ശേഷം, പാർലമെന്റ് പുറത്തിറങ്ങിയതിന് ശേഷം ഒരു മോക്ക് പാർലമെന്റ് കൂടി. അപ്പം രാജ്യസഭ ചെയർമാനായിട്ടുള്ള ഈ ജഗ്ദീപ് ധൻഖർ അദ്ദേഹത്തെ മോക്ക് ചെയ്തു, മിമിക്രി ചെയ്ത് കാണിച്ചു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഐ എം എ ടോൾ മാൻ, മൈ സ്പൈൻ ഈസ് സ്ട്രെയിറ്റ് എന്നൊക്കെ പറഞ്ഞു. അതായത് ഞാനൊരു പൊക്കമുള്ള മനുഷ്യനാണ്, എൻ്റെ നട്ടൽ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, അല്ല ഞാൻ ആരും പറയുന്നുണ്ടല്ല, ഞാൻ സ്വന്തമായി തീരുമാനം എടുക്കുന്ന ആളെ എന്നൊക്കെ ഇദ്ദേഹം പറയുന്നതായിട്ട് മോക്ക് ചെയ്ത് കാണിച്ചു. അത് ഒരു TMCയുടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു MPയാണ് മോക്ക് ചെയ്തത്. ആ മോക്ക് ചെയ്തത് രാഹുൽ ഗാന്ധി ഷൂട്ട് ചെയ്യുന്നുണ്ട്. അത് പിന്നെ ഈ സസ്പെൻഷൻ ഒരു വലിയ പ്രശ്നമായിട്ട് പ്രതിപക്ഷം ഉയർത്തിയപ്പോൾ ഈ മോക്കിംഗ് രാജ്യസഭ ഉപാധ്യക്ഷൻ വൈസ് പ്രസിഡന്റിനെ കളിയാക്കി എന്ന് പറഞ്ഞാൽ അത് BJP ഒരു വലിയ വിഷയമാക്കി എടുത്തു. അപ്പം ആ വിഷയത്തിൽ നമ്മുടെ വൈസ് പ്രസിഡന്റ് പറഞ്ഞൊരു കാര്യം, ഇത് എന്നെയും എൻ്റെ ഭരണഘടനാ പദവിയെയും എൻ്റെ ജാതിയെയും കളിയാക്കുന്നതായി തോന്നി. അപ്പം ആക്ച്വലി ഹീസ് സ്വന്തം ജാതി എന്ന് പറയുന്നത്, ഞാൻ ആ ജാതിക്കാരനായതുകൊണ്ടാണ് എന്നെ കളിയാക്കിയത് എന്നുള്ള ഒരു വിക്ടിം കാർഡ്, ഇന്ത്യയുടെ പരമോന്നത ഭരണഘടനാ സ്ഥാപനങ്ങളിൽ രണ്ടാമത്തത് ദ ഓഫീസ് ഓഫ് ദ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഉന്നയിക്കുക. പക്ഷെ അതെവിടെ നിന്ന് വരുന്നു? എന്താണ് അതിനകത്ത് ജാതിക്ക് എന്ത് ഘടകമാണുള്ളത്? നട്ടല് ഇല്ലാതെ തീരുമാനമെടുത്തു, ബയസ്ഡാണ് എന്നൊക്കെ ആയിരിക്കും മോക്ക് ചെയ്ത്. ഇങ്ങനെ മോക്ക് ചെയ്യാറുണ്ട്. ഒരു മോക്ക് പാർലമെന്റ് കൂടുന്നു, അവിടെ ഒരു സ്പീക്കർ വരുന്നു, ആ സ്പീക്കർ ഇവരൊന്ന് സംസാരിക്കുന്നു. പക്ഷെ അത് ഉടനെ ഇതിൽ നിന്ന് എടുത്ത് കണക്ട് ചെയ്തുകൊണ്ടിട്ട് ഞാനൊരു ജാട്ട് വംശജനായതുകൊണ്ട് എൻ്റെ ജാതിയെയാണ് കളിയാക്കിയത്. ഉടനെ ജാതിക്കാരിറങ്ങുന്നു, ഒന്നിരട്ട സംഘടനക്കാർ പറയുന്നത് മോശമായിപ്പോയി, നിങ്ങൾ ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ കളിയാക്കിയാലും കുഴപ്പമില്ല, പക്ഷേ ജാട്ടിനെ കളിയാക്കാൻ പാടില്ല. ഇപ്പം ഞാനൊരു ജാട്ടായതുകൊണ്ടാണ് ഈ ഒരു വിക്ടിം കാർഡ്. ഒരുപക്ഷെ എനിക്കൊന്നും ഇപ്പോൾ വളരെ സാധാരണമാണ്, ആളുകൾ ഒന്ന് അന്വേഷിക്കുന്നു ഈ ഏതൊരു പ്രശ്നത്തിലും ഇടപെടുന്നതിന് മുമ്പ് ഈ കാർഡ് ഏതെടുത്ത് ഇടണം എന്ന് നോക്കണം. പുള്ളി തന്നെ എടുത്തിട്ടു. അപ്പോൾ ചിദംബരം പറഞ്ഞു, ഐ എം വെരി ഡിസപ്പോയിന്റഡ്, എനിക്ക് വളരെ നിരാശയുണ്ട്, ഈ വൈസ് പ്രസിഡന്റ് എന്തിനാണ് ഈ ജാതി കാർഡ് ഇതിനകത്ത് എടുത്തിട്ടത്, അതിൻ്റെ കാര്യമുണ്ടോ? അങ്ങനെയുള്ളൊരു പ്രശ്നമല്ലല്ലോ, ഭയങ്കര നിരാശനാണ് എന്നുള്ളത്. ഇദ്ദേഹം അത് പറഞ്ഞു എന്നുള്ള ശരിയാണ്, പക്ഷേ ഈ പാർട്ടിക്കാരെല്ലാം തന്നെ, അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ തന്നെ മോദിയുടെ കാര്യം പറഞ്ഞപ്പോൾ, ഈ മോദി എല്ലാ കള്ളന്മാരുടെയും പേരിന് അവസാനം മോദി വരുന്നത് എന്തുകൊണ്ടാണെന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചു. മോദിക്കാര് കുറേ മോദികൾ രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് ഫയൽ ചെയ്തു. എന്ന് വെച്ചാൽ എന്താണ്, ഇന്ന ജാതിക്കെതിരെയുള്ള, ജാതിക്കാരനായതുകൊണ്ടാണ് ഇദ്ദേഹത്തിനെതിരെ, അല്ലെന്നുണ്ടെങ്കിൽ വരില്ല. അപ്പം ഇത് ഇവർ മാത്രമാണോ ചെയ്തതെന്ന് ചോദിച്ചാൽ അല്ല, നമ്മളുടെ രാഷ്ട്രീയ കേരളത്തിലൊക്കെ ഇത് വളരെ 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 പതിവാണ്, വളരെ യൂഷ്വൽ പൊളിറ്റിക്സ്. എങ്ങനെ ആരെങ്കിലും പറയാതിരുന്നാൽ മാത്രമേ നമ്മൾ ആഹാ എന്തോ പറ്റിയല്ലോ എന്ന് തോന്നുന്നു.
ഇതൊരു വലിയ ഇരവാദമാണ്. ഇനി ജാതി മാത്രമല്ല, ഈ മതം ഇതിനേക്കാൾ വലിയ ഇരവാദമാണ്. ഒരു വ്യക്തി അവൻ്റെ തെറ്റുകുറ്റങ്ങളെയും അവൻ്റെ സ്ഥാനത്തെയും നിലപാടിനെയൊക്കെ ന്യായീകരിക്കാനായിട്ട് മതം എടുത്തെങ്കിൽ, ഇപ്പം ഈ ആര്യ മുഹമ്മദ് ഖാനും പിന്നെ ചാൻസലർ അങ്ങനെയൊക്കെയുള്ള കുറേ തർക്കങ്ങളും കാര്യങ്ങളൊക്കെ പോകും, ഞാൻ എൻ്റെ മെറിറ്റിലേക്ക് കിടക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിനെതിരെ വളരെ രൂക്ഷമായിട്ടുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടായത്. പക്ഷെ ആ പ്രതികരണങ്ങൾ ആ പ്രതികരണങ്ങളെക്കുറിച്ച് ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു പോസ്റ്ററാണ്. കാര്യം എല്ലാവരും ജനാധിപത്യ വ്യവസ്ഥയ്ക്കെതിരെ ഗവർണർ പോകുന്നു, അത് പോകുന്നു, ഗവർണർ പിന്നെ എന്തോ സാധനം കഴിക്കുന്നതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് പല പല പ്രശ്നങ്ങളുണ്ട്. തമ്പാക് ഖാൻ എന്നൊക്കെ ഓരോരോ പേരുകൾ അത് ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ്. വളരെ ശക്തമായി ഗവർണർക്കെതിരെ സംസാരിക്കും. അപ്പൊ അന്ന് വന്നൊരു പോസ്റ്ററാണ് ഞാൻ വെച്ചത്. അതായത് ഈ എന്റെ പേരാണോ നിങ്ങളുടെ പ്രശ്നം എന്ന് ഗവർണർ ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഇപ്പോഴുള്ളൂ. കാരണം ഇങ്ങനെ ഒരു ചോദ്യം ഗവർണർ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആക്ഷേപവും ഈ പറയുന്ന ബഹളവും അല്ല, ഇത് പറ്റിയതല്ല. പുള്ളി അങ്ങനെ ചോദിച്ചില്ല, പുള്ളി അങ്ങനെ ഇരവാദം ഉയർത്തിയില്ല, പക്ഷെ അങ്ങനെ ചോദിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്നുള്ള അതിനൊരു സമാനമായ കം ബാക്ക് ടു എഗെയിൻ. ഇതില് ഈ രണ്ട് സിനിമാ വ്യക്തിത്വങ്ങളാണ്. ഒന്ന് അവരുടെ വാദങ്ങളുടെ മെരിറ്റിലേക്കോ അവരുടെ ഗുണഗണങ്ങളിലേക്കോ ഒന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷേ ഇവിടെ സംഭവിച്ചത് ഇത് സമാനമായ ഒരു സോഷ്യൽ മീഡിയയിലെ ഒരു പോസ്റ്റിൽ നിന്ന് ഞാൻ എടുത്താണ്. അപ്പം ഭയങ്കര ചർച്ച നടക്കുന്നു. അപ്പം ഈ ആളുകളെല്ലാം പറയുന്നു ഈ സംവിധായകനായിട്ടുള്ള രഞ്ജിത്ത് വരിക്കാശ്ശേരി മനയിൽ നിന്ന് വരുന്ന ആളാണ്, അങ്ങനെ വളരെ ജാതിയിൽ താഴ്ന്ന ഒരാൾക്കെതിരെയുള്ള ഒരു ആക്രമണമാണ് ഇദ്ദേഹം നടത്തിയത്, മണ്ടനാണെന്നൊക്കെ പറയുന്ന പണ്ടേ ഇങ്ങനെയൊക്കെയുള്ള ഇതാണ്, ഒരാൾ മനയും ഒരാൾ വേറെ എന്തോ ആണ് എന്നുള്ള രീതിയിൽ അങ്ങ് ആക്രമണം തുടങ്ങി. പിന്നെ ആരോ എവിടെയോ പറഞ്ഞു ഇത് അങ്ങനെ ചെയ്യാൻ ക്ലബ് ചെയ്യാൻ പറ്റുന്നതല്ല, ഇതിൽ ജാതി കാർഡ് പ്ലേ ആവത്തില്ല. അങ്ങനെ ആ പോസ്റ്റ് തന്നെ ഡിലീറ്റ് ചെയ്യപ്പെട്ടു. കാരണം ഇദ്ദേഹത്തിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാം, രഞ്ജിത്ത് ഇങ്ങനെ എന്തോ കുറേ പടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതിനകത്ത് പഴയ ഈ ഉത്സവം മന അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഐറ്റംസൊക്കെ ഇട്ട് ഭയങ്കര പ്ലേ ചെയ്തുകൊണ്ട് പുള്ളിയെ ഒരു ഭാഗത്ത് പെട്ടെന്ന് ടേം ചെയ്തു. മറ്റേയാൾ വിക്റ്റിം ആയതാണ്, മറ്റേയാൾ ഈ ജാതി വെറിയുടെ ഇരയാണ് എന്ന് സ്ഥാപിക്കാനായിട്ടുള്ള സംഭവം ആരോ പറഞ്ഞു ഡേ അത് ശരിയാവില്ല അല്ലെ, പറഞ്ഞു നീ ഇത് നിന്റെ അച്ഛനാണ് അതെന്നൊക്കെ പറയുന്നതാണ്, പെട്ടെന്ന് അതങ്ങ് സ്കിപ്പായി. സിറ്റുവേറ്റിംഗ് ഇതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട കാര്യം. അല്ലെ വിക്റ്റിം ടെറർ കാർഡ് സൈമൾട്ടേനിയസ്ലി, ഇത് നിങ്ങൾക്കെല്ലാം പരിചയമുള്ള കാര്യമാണ്. ദ പീപ്പിൾ ഹു ആക്ട് ലൈക്ക് വിക്റ്റിംസ് ഇൻ എ പ്രോബ്ലം ദാറ്റ് വാസ് ക്രിയേറ്റഡ് ബൈ ദംസെൽവ്സ്, നിങ്ങൾ ഉണ്ടാക്കിയ ഒരു പ്രശ്നത്തിൽ ഇരയാണ് നിങ്ങളെന്ന് സ്വയം അവകാശപ്പെടുന്നത്. നമ്മൾ ഇന്ന് ലോകരാഷ്ട്രീയം തന്നെ ഈ ഒരു വിക്റ്റിം കൂട്ടി ഈ സ്വിച്ച് ഹിറ്റ് ഇതിനെ ആധാരമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. സോ യു നോ 2023 October 7th എന്താണ് സംഭവിച്ചത്? ഗാസ അതിർത്തി കടന്ന് ഏതാണ്ട് 2500 വരുന്ന ഹമാസ് മിലിറ്റൻസ് ടെററിസ്റ്റ്, അതാണ് കറക്റ്റ് വാക്ക്, കുറെ ജനങ്ങളും ഏതാണ്ട് 30 അതിർത്തി പോസ്റ്റുകൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് ബുൾഡോസറും മോട്ടോർ ബൈക്കിലും ഒക്കെ ആയിട്ട് കവചിത വാഹനങ്ങൾ ആക്രമിക്കുന്നു, അവിടെയുള്ള മനുഷ്യരെ കൊല്ലുന്നു. കിബിറ്റ്സുകൾ കർഷക കുടുംബങ്ങൾ അവരെ വെടിവെച്ച് കൊല്ലുന്നു, കുട്ടികളെ കൊല്ലുന്നു, ഡിഹഡ് ചെയ്യുന്നു, ബുച്ചർ ചെയ്യുന്നു, റേപ്പ് ചെയ്യുന്നു. 1400 കൊല്ലപ്പെട്ടു, 250 ആളുകളെ രാവിലെ 6 തുടങ്ങിയതാണ് തലമുടിക്ക് വലിച്ചിഴച്ചും വണ്ടിക്കകത്ത് പിടിച്ചു കയറ്റിയും ഒക്കെ അതിർത്തിക്ക് അപ്പുറം കൊണ്ടുപോകുന്നു. അവരെ ഓരോരോ ടെറർ ടണലുകളിലും അവിടെ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിക്കുകയാണ്. ഇനിയും 1338 അവിടെയുണ്ട്.
സോ അതുവരെ അന്ന് നമ്മൾ ആരും കേൾക്കുന്നില്ല എന്താണ് ഇസ്രായേലും പലസ്തീനും ആയിട്ടൊക്കെ പ്രശ്നമുണ്ട്, ഗാസ പ്രശ്നമുണ്ട്. പക്ഷെ ഓൾ ഓണേ സഡൻ ഇങ്ങനെ ഒരു വലിയൊരു ഒരു ഭീകരവാദം, അവരെന്തിനാണ് വന്നത്? ഇസ്രായേലിലെ മനുഷ്യരെ കൊല്ലാനാണ്. അവരല്ലാതെ ഇസ്രായേലിലെ സൈനിക ആസ്ഥാനം ബോംബിട്ട് തകർക്കാനൊന്നുമല്ല വന്നത്, മനുഷ്യരെ കൊല്ലാനാണ് അവർ വന്നത്, സിവിലിയൻസിനെ കൊല്ലാനാണ്. സിവിലിയനെ കൊന്നു, കുറെ പേരെ അവരെ തടവിൽ പിടിച്ചു, അതിനിടയിൽ സൈനികരുടെ ക്യാമ്പിനും ആക്രമിച്ചു, അത് ശരിയാണ്. പക്ഷെ സിവിലിയൻസാണ് കൂടുതലും കൊല്ലത്. അപ്പൊ ആകെപ്പാടെ അവിടുത്തെ സ്റ്റേറ്റസ് കോ മാറി. എന്തിനായിരിക്കും അവരത് ചെയ്തത്? ഇത്രയും ഒരു രാജ്യത്ത് കയറി 1400 പേരെ കൊല്ലുകയും 275 പേരെ അബ്ഡക്ട് ചെയ്യുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ രാജ്യം എന്തായിരിക്കും ചെയ്യുക? ഏത് രാജ്യം ആയിക്കോട്ടെ, ലോകത്ത് ഏറ്റവും എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാത്ത രാജ്യം ആയിക്കോട്ടെ, എന്തായിരിക്കും ചെയ്യുക? അവരെന്താ വിലാപം നടത്തുമോ? ഇല്ല, അവരെ അതിനെ തിരിച്ചടിക്കാൻ നോക്കുന്നു, പിടിച്ചുകൊണ്ടുപോയവരെ തിരിച്ചു പിടിക്കാൻ നോക്കുന്നു. പക്ഷെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇവർക്കറിയാം ഈ യുദ്ധം അവരെന്തായാലും ജയിക്കാൻ പോകുന്നില്ല. 1400 ഇസ്രായേലികളെ പിടിച്ചപ്പുറം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ അത്യന്താധുനികമായിട്ടുള്ള സേനയ്ക്കെതിരെ ഈ പറയുന്ന ടെററിസ്റ്റുകൾക്ക് ജയിക്കാൻ സാധിക്കില്ല. പക്ഷെ അവർക്ക് ജയിക്കാവുന്ന ഒരു യുദ്ധമുണ്ട് എന്ന് അവർക്കറിയാമായിരുന്നു. ഹമാസ് മണ്ടന്മാരൊന്നുമല്ല, അവർക്ക് ജയിക്കാമെന്ന് അവർക്ക് ഉറപ്പുള്ള ഒരു യുദ്ധം, അതാണ് ഇരവാദ യുദ്ധം എന്നുള്ളത്. അതായത് ബനു കുറയിലയിലൊക്കെ നടന്നിരുന്ന ജനോസൈഡൽ ആയിട്ടുള്ള ആ സംഭവം, 900 വരുന്ന ജൂത ഗോത്രത്തെയാണ് അന്ന് ഒരു ദിവസം കൊണ്ട് നീക്കം ചെയ്തത്. കഥയാണ്, ഇസ്ലാമിക സാഹിത്യത്തിൽ തന്നെ എഴുതിയിരിക്കുകയാണ്. ജനോസൈഡിൻ്റെയൊക്കെ ആദിമ ഉദാഹരണങ്ങൾ യഹോവയുടെ ബൈബിളിലുണ്ട്, ഖുറാനിലുണ്ട്. ഒരു ജനതയെ തന്നെ ഉന്മൂലനം ചെയ്യാം, അതിൽ വിശ്വസിക്കുന്ന ഒരു സംഘടനയാണ് ഹമാസ്. അവർ അടിമുടി ഇസ്ലാമികമാണ്, അതിൽ വേറെ സാധനമൊന്നുമില്ല. ദേ ആർ അഗെയിൻസ്റ്റ് കമ്മ്യൂണിസം, ദേ ആർ അഗെയിൻസ്റ്റ് ക്യാപിറ്റലിസം, ദേ ആർ അഗെയിൻസ്റ്റ് ഓൾ ഇസംസ് എക്സെപ്റ്റ് ഇസ്ലാം, അതാണ് അവരുടെ അവസ്ഥ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് അവർ ചെയ്തത്. ഒന്ന്, ബനു കുറൈല ജനോസൈഡ് മോഡിൽ അവർ വന്നെല്ലാരെയും കൊന്നു തള്ളി, അരിഞ്ഞരിഞ്ഞു തള്ളി. മറ്റു വശത്ത് സേവ് ഗാസ, സേവ് ഗാസ മോഡിൽ ലോകമെമ്പാടുമുള്ള സിറ്റികളിൽ, പട്ടണങ്ങളിൽ, കോളേജുകളിൽ, ഇതേപോലെയുള്ള ഹോളുകളിൽ അവർ ഇരവാദം ഉയർത്തി. ഈ ഇരവാദം എങ്ങനെയാണ്? ദേ ന്യൂ ദാറ്റ് ഇറ്റ് വാസ് കമ്മിങ്, ഇത് വരാൻ പോവുകയാണെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. കാരണം ഇസ്രായേൽ എന്ത് ചെയ്യും? ഇസ്രായേൽ തിരിച്ചടിക്കുന്നു. അപ്പം ഇവരുടെ പരിപാടി എന്താണ്? ഹ്യൂമൻ ഷീൽഡ് ഉണ്ടാക്കുക, കെട്ടിടങ്ങൾ, വീടുകൾ, ഹോസ്പിറ്റലുകൾ, ആശുപത്രികൾ, യൂണിവേഴ്സിറ്റികൾ, അതിൻ്റെ താഴെ ടണലുകൾ, ഇവരെയെല്ലാം അതിൻ്റെ പുറകിൽ നിന്ന് റോക്കറ്റ് വിടുക. ഇപ്പോൾ റോക്കറ്റ് തിരിച്ചങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ ഈ മനുഷ്യരെല്ലാം കൊല്ലപ്പെടും. സ്വന്തം ജനങ്ങളെ ആയുധങ്ങളാക്കുക, സ്വന്തം ജനതകളെ, ജനതയെ തന്നെ പരിചയമാക്കി മാറ്റുക. അപ്പോൾ അവർ കൊല്ലപ്പെടുമ്പോൾ അത് ലോകമെമ്പാടുമുള്ള സ്ഥലങ്ങളിൽ അതൊരു ഇരവാദ ഭീകരത. അപ്പോൾ ഒരു സൈഡിൽ പോയി അറ്റാക്ക് ചെയ്യുക, കൊല്ലുക, ഒരു പ്രശ്നമില്ലായിരിക്കുന്ന അവസ്ഥയാണ്. ഇപ്പോൾ സീസ് ഫയർ എന്നവർ പറയുന്നു. നമുക്കറിയാം ഈ ആളുകൾ കൊല്ലപ്പെടുന്നത് വലിയൊരു പ്രശ്നമാണ്, നമുക്ക് വേദനയോടുകൂടിയല്ലാതെ സംസാരിക്കാൻ കഴിയില്ല. പക്ഷെ ഈ പ്രശ്നം ക്രിയേറ്റ് ചെയ്തിട്ട് അവർ തന്നെ ഇരവാദം അവകാശപ്പെടുകയാണ്. ആരാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്? അത് ഹമാസാണ്. ഈ ഹമാസ് പിന്നെ എന്താണ് ചെയ്യുന്നത്? ഹമാസ് ചെയ്യുന്നില്ല, ഹമാസ് കോൾസ് ഫോർ വേൾഡ് വൈഡ് മാസ് ഡെമോൺസ്ട്രേഷൻ ഇൻ സോളിഡാരിറ്റി വിത്ത് ഗാസ. ഹമാസ് പറയാണ്, നിങ്ങൾ പോയി പ്രകടനം നടത്തൂ, നിങ്ങൾ പോയി പ്രമേയങ്ങൾ പാസ്സാക്കൂ, നിങ്ങൾ പോയി യു എൻ സമിതികൾ പോലുള്ള സമിതികളിൽ വോട്ടിട്ട് വിജയിപ്പിക്കൂ. പക്ഷെ ഇത് ഇത് അങ്ങനെ ഒരു പ്രശ്നം, ഇത് ആരാണ് ഉണ്ടാക്കിയത് ഈ പ്രശ്നം? ഇപ്പൊ യു എൻ സമിതി, രക്ഷാസമിതിയില് വെടിനിർത്തൽ പറയുന്നു. വെടിനിർത്തൽ പറയുമ്പോ ഇസ്രായേൽ പറയുന്നു പണി തീർന്നിട്ടില്ല, കുറച്ചുകൂടെ പണിയുണ്ട്. അപ്പൊ പറഞ്ഞു 20,000 പേര് കൊല്ലപ്പെട്ടു, 20 മരണം നടന്നിരിക്കുന്നു, നിർത്തിക്കൂടെ എന്ന് ചോദിക്കും. അപ്പോ ഈ യു എൻ സമിതിയോ അല്ലെ ഏതെങ്കിലും ഒരു സമിതിയോ, ആന്റണി ബ്ലിങ്കൻ ഈ അടുത്തറ ചോദിച്ചൊരു ചോദ്യം, ഇവിടെ ചോദിച്ച ഇത്രയേ ഉള്ളൂ, എന്തുകൊണ്ട് ഹമാസിനോട് നിങ്ങൾ കീഴടങ്ങാൻ പറയുന്നില്ല? 150 രാജ്യങ്ങൾ. വൈ യു ആസ്ക് ദാറ്റ് ക്വസ്റ്റ്യൻ ടു ഹമാസ്? ഹമാസിനോടൊരു ചോദ്യമില്ല, ഹമാസിനോടൊരു പ്രമേയവുമില്ല, ഹമാസിനോടൊന്നുമില്ല. എല്ലാം അനുസരിക്കേണ്ടതും ഇസ്രായേൽ മാത്രമാണ്. കാരണം ഇസ്രായേൽ ഒരു ആധുനിക ജനാധിപത്യ രാജ്യമാണ്. ഹമാസ്, ഹമാസിന് എന്തുവാ? അശോകന് ക്ഷീണമാകാം എന്ന് പറയുന്നത്. അപ്പം ഈ കാര്യം, ഇത് ഇത് വളരെ രസകരമായ കാര്യം, ഇത്രയും പേരെ പോയി കൊന്നുകൂട്ടിയ അതേ സംഘടന, ആ നോക്കൂ നിങ്ങൾ ഈ ഇതിനകത്ത് കാണൂ, ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോവുകയാണ്. എൻ്റെ താഴെ നിങ്ങൾ കാണുന്നത് ആ വേറൊരു
പെൺകുട്ടിയെ അന്ന് ഈ മോചിപ്പിച്ച പെൺകുട്ടി വരികയാണ്. ഇതാണ് ഒരു ചിത്രം, തട്ടിക്കൊണ്ടുപോവുക, മൂന്നരട്ടി പ്രസനേഴ്സിന് വേണ്ടി മോചിപ്പിക്കുക. ഇപ്പുറത്ത് നോക്കൂ, ലോകം മുഴുവൻ ഹമാസിന് നീതി വേണം, പാലസ്തീന് നീതി വേണമെന്നാണ് പറയുന്നത്. പക്ഷേ ഹമാസിന് നീതി വേണമെന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. കാരണം യുദ്ധവിരാമം എന്ന് പറഞ്ഞാൽ ആരുമായിട്ടാണ് ഇസ്രായേൽ യുദ്ധത്തിലുള്ളത്? ആരുമായിട്ടാണ് ഇസ്രായേൽ യുദ്ധത്തിലുള്ളത്? ആരുമായിട്ടാണ്? ഹമാസുമായിട്ടാണ്. യുദ്ധവിരാമം എന്ന് പറഞ്ഞാൽ യു ആർ ബാറ്റിംഗ് ഫോർ ഹമാസ്. അതിനകത്ത് വേറെ എന്താ അർത്ഥം ഉള്ളത്? പാലസ്തീനികളുമായിട്ടല്ലോ യുദ്ധത്തിൽ, പാലസ്തീനികളുമായി യുദ്ധമില്ല ഇസ്രായേലിൽ. ഹമാസ് എന്ന് പറയുന്ന സംഗതി, ടണലുകൾ പാലസ്തീനികളാണോ ഉണ്ടാക്കിയത്? ഉണ്ടാക്കിയതെങ്കിൽ ഓക്കെ, ദാറ്റ്സ് അനദർ ക്വസ്റ്റ്യൻ. ഹമാസുമായിട്ടാണ് യുദ്ധത്തിൽ. ബട്ട് ഈ രണ്ടെണ്ണം ഒരേ സമയം പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഈ രണ്ടാമത്തെ യുദ്ധത്തിൽ ജയിക്കാമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ആദ്യത്തെ പരിപാടി അവർ കാണിച്ചതെന്നുള്ള ഉറപ്പാണ്. അൽ ജസീറ മുതൽ നമ്മുടെ നാട്ടിലെ നാടൻ ചാനലുകൾ വരെ ആ രണ്ടാമത്തെ യുദ്ധം നടക്കുന്നത്. ഇത് നോക്കുക, ഇസ്രായേലിൻ്റെ സോറി ഹമാസിൻ്റെ ഒരു പ്രമുഖ നേതാവാണ്, അദ്ദേഹത്തിൻ്റെ പേര് മൂസ അബു മർസുഖ് എന്നാണ്. അദ്ദേഹം ഒരു ഒരു ബില്യനെയറാണ്, മില്യനെയറല്ല, ബില്യനെയറാണ്. ഒരു ബില്യൻ എന്ന് പറഞ്ഞാൽ 100 കോടി, 100 കോടി ഡോളർ എന്ന് പറഞ്ഞാൽ എത്ര? 8500 കോടി ഇന്ത്യൻ രൂപ. പുള്ളി ഈ അടുത്തിടെ ഈ മിഡിൽ ഈസ്റ്റ് മീഡിയ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മെമ്മറി, അതിൻ്റെ ഒരു ചാനൽ കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ പുള്ളി പറയുന്നുണ്ട്, വളരെ പക്കയായിട്ട് പറയുന്നതാണ്, എന്തുകൊണ്ടാണ് ലോകമെമ്പാടും സഹായങ്ങളും സിമെന്റും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ ഗാസയിലേക്ക് കൊണ്ടുവരുമ്പോൾ പണം കൊടുക്കുമ്പോൾ നിങ്ങൾ എന്താണ് അത് വെച്ച് ചെയ്യുന്നത്? നിങ്ങൾ അത് വെച്ച് ടണലുകൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ റോഡുകൾ ഉണ്ടാക്കുന്നില്ല, നിങ്ങൾ ആഹാരം കൊടുക്കുന്നില്ല, നിങ്ങൾ ഔഷധങ്ങൾ ഉണ്ടാക്കുന്നില്ല, ആശുപത്രിയിൽ കെട്ടുന്നില്ല. നിങ്ങൾ ഇതെല്ലാം തന്നെ എവിടുന്ന് വരുന്ന പൈസയും സമ്പത്തും എല്ലാം തന്നെ അണ്ടർഗ്രൗണ്ട് ടണലുകൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ആ ടണലുകൾ നിങ്ങളെയാണ് രക്ഷിക്കുന്നത്, ഈ ജനങ്ങളെ നിങ്ങൾ രക്ഷിക്കുന്നില്ല. ജനങ്ങളെ നിങ്ങൾ പിടിച്ച് മുന്നിൽ നിർത്തുകയാണ്, പക്ഷെ നിങ്ങൾ സ്വയം രക്ഷപ്പെടുകയും ചെയ്യുന്നു. ഇത് ശരിയാണോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, വി ബിൽഡ് ടണൽസ് ബിക്കോസ് വി ഹാവ് നോ അദർ വേ ടു പ്രൊട്ടക്ട് അവർസെൽവ്സ് ഫ്രം ബീങ് കിൽഡ് ഇൻ ദ എയർ സ്ട്രൈക്സ്. ഞങ്ങൾ ടണൽ ഉണ്ടാക്കാൻ കാരണം ഇത്രയേ ഉള്ളൂ, ഇസ്രായേലിൻ്റെ ആർമി, ഇസ്രായേലിൻ്റെ എയർഫോഴ്സ് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ, എയർ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഈ ടണലിലെ ഞങ്ങൾ പിന്നെ എങ്ങനെ പോയി ജീവിക്കും? ഞങ്ങൾ രക്ഷപ്പെടാൻ വരെ വഴിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ കോടിക്കണക്കിന് ബില്യൻസ് ഓഫ് റുപ്പീസ് ചെലവഴിച്ച് ഈ ടണലുകൾ, ഈ അടുത്തൊരു ടണൽ 4 കിലോമീറ്റർ നീളത്തിലൊരു ടണൽ, അതിൽ കൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാവുന്ന ഒരു ടണൽ, അതിനകത്ത് എ സി ഉണ്ട്, ഇലക്ട്രിസിറ്റി ഉണ്ട്, വെള്ളമുണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട്, വണ്ടി ഓടിച്ചുകൊണ്ട് പോകും 4 കിലോമീറ്റർ. എന്തുമാത്രം സിമെന്റ്, ഇതൊക്കെ അവിടെ കൺസ്ട്രക്ഷനായിട്ട് ഓരോരോ കമ്പനികളും ഓരോരോ രാജ്യങ്ങളും ഓരോരോ ഏജൻസികളും കൊടുക്കുന്ന സിമെന്റും മറ്റ് വിഭവങ്ങളുമാണ് ഈ ടണലുകളായിട്ട് മാറുന്നത്. ഞങ്ങൾക്ക് സുഖമായിട്ടിരിക്കാനാണെന്നാണ് പുള്ളിയെ പറഞ്ഞത്. We built the tunnels because we have no other way of protecting ourselves from being killed in the airstrikes. Aha, ഇത്രയ്ക്ക് സത്യസന്ധരാണ് അവർ. ഞഞ്ഞാമിഞ്ഞൊന്നുമില്ല. അവർ തന്നെ പറയുന്നു ഇതിനായിട്ടാണ് ഞങ്ങൾ ടണൽ ഉണ്ടാക്കുന്നത്. എന്നിട്ട് അപ്പോൾ ചോദിച്ചു, അപ്പോൾ ജനങ്ങളുടെ കാര്യമോ എന്ന് ഈ ആങ്കർ ചോദിച്ചു. മനുഷ്യരുണ്ടല്ലോ, അവരെ സഹായിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുന്നു? പ്രൊട്ടക്ട് ചെയ്യാൻ എന്ത് ചെയ്യുന്നു? ഇസ്രായേലൊക്കെ ആണെങ്കിൽ അവരെ ഒരു സൈനികനെ നിങ്ങൾ തട്ടിക്കൊണ്ടു പോയി കഴിഞ്ഞാൽ 1000 കുറ്റവാളികളെയാണ് തുറന്നു വിട്ടിട്ട് സൈനികനെ തിരിച്ചു പിടിക്കുന്നു. അത്രമാത്രം ജനങ്ങൾക്ക് വേണ്ടി അവർ ഫൈറ്റ് ചെയ്യുന്നു, അയൺഡോം ഉണ്ടാക്കുന്നു. നിങ്ങളെന്താണ് ചെയ്യുന്നത്? അപ്പം അദ്ദേഹം കൊടുക്കുന്ന മറുപടിയാണ്, 75% ഓഫ് ദ പോപ്പുലേഷൻ ഓഫ് ഗാസ ആർ റെഫ്യൂജീസ്. ഗാസയിലെ 75% ജനങ്ങളും അഭയാർത്ഥികളാണ്. ആൻഡ് ഇറ്റ് ഈസ് യു എൻ റെസ്പോൺസിബിലിറ്റി ടു പ്രൊട്ടക്ട്. അപ്പോൾ അവരെയൊക്കെ സംരക്ഷിക്കേണ്ട ചുമതല ഐക്യരാഷ്ട്രസഭയ്ക്കാണ്, ഞങ്ങൾക്കല്ല. 2006 അധികാരത്തിൽ വന്ന പാർട്ടിയാണ്, അവർക്ക് മന്ത്രിസഭയുണ്ട്, മന്ത്രിമാരുണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട്. അവർ പറയാണ് ഇവിടുത്തെ 75% ജനങ്ങളെയും രക്ഷിക്കേണ്ടത് എവിടെയോ കിടക്കുന്ന ഐക്യരാഷ്ട്രസഭയാണ്, ഞങ്ങളുടെ പരിപാടിയല്ല. ഇനി ഐക്യരാഷ്ട്രസഭയുടെ ഒരു 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 വിഭാഗം അവിടെയുണ്ട്, യു എൻ ആർ ഡബ്ല്യു എ, യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വെൽഫെയർ ഏജൻസി ഫോർ പാലസ്റ്റീനിയൻ റെഫ്യൂജീസ് എന്നാണ് അതിൻ്റെ. ആ സംഘടന ഇതിനു വേണ്ടി മാത്രം ഒരു സംഘടന, ഈ പാലസ്തീൻ അഭയാർത്ഥികൾക്ക് വേണ്ടി മാത്രം ഒരു സംഘടനയാണ്. ആ സംഘടന ചെയ്യുന്നൊരു കാര്യം, സാധാരണ അഭയാർത്ഥികളെ കിട്ടിക്കഴിഞ്ഞാൽ അവരെ എവിടെയെങ്കിലും സെറ്റിൽ ചെയ്യിക്കുക എന്നുള്ളതാണ് ഈ യു എൻ്റെ ഒരു ലക്ഷ്യം, അഭയാർത്ഥികൾക്ക് വേണ്ടിയുള്ള സംഘടന. പക്ഷേ ഈ യു എൻ ആർ ഡബ്ല്യു എ എന്ന് പറയുന്ന സംഘടന അതല്ല ചെയ്യുന്നത്. അവരൊരിക്കലും പാലസ്തീൻ അഭയാർത്ഥികൾ എവിടെയെങ്കിലും സെറ്റിൽ ചെയ്യാൻ സമ്മതിക്കില്ല. അവരെപ്പോഴും അഭയാർത്ഥികളായിട്ട് തന്നെ 3 തലമുറയായിട്ട് നിലനിർത്തണം എന്നുള്ളത് കൊണ്ടാണ് ഈ സംഘടന, അല്ലെങ്കിൽ അതാണ് ആ സംഘടനയുടെ ലക്ഷ്യം. വളരെ വിചിത്രമാണ്. അവർക്ക് എവിടെയെങ്കിലും സ്ഥലം ഒപ്പിച്ചു കൊടുക്കുക, പ്ലേസ്മെന്റ് ഒപ്പിച്ചു കൊടുക്കുക എന്നുള്ളതല്ല,
അഭയാർത്ഥികളെ അഭയാർത്ഥികളായിട്ട് നിലനിർത്തുക. എന്നെങ്കിൽ മാത്രമേ ഈ പ്രശ്നം ഇങ്ങനെ മൂർച്ഛിപ്പിച്ചു കൊണ്ടുവരാൻ കഴിയൂ എന്നുള്ളത്. ഇത് ഈ പറയുന്ന സിറ്റുവേഷനനുസരിച്ചുള്ള സെക്കൻഡ് ബാറ്റിൽ ഇരവാദത്തിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം. ഞാൻ ഒരു ചെറിയ ഇതെടുത്ത് ഈ പി എസ് മോർഗൻ എന്ന് പറയുന്ന ഒരു ഒരു ബ്രിട്ടീഷ് ആങ്കറുണ്ട്. പുള്ളിയുടെ ഒരു ചാനലിൽ വന്നൊരു ചർച്ചയാണ്. ഭയങ്കരമായിട്ടുള്ള, ഞാൻ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഭയങ്കര എന്താ പറയുന്നത്, ഡഗ്ലസ് മുറേ ക്ലാഷസ് വിത്ത് സെങ്ക് വീഗർ ഓവർ ഇസ്രയേൽ ഹമാസ് വാർ എന്നുള്ളത്. അപ്പം ഈ പറയുന്ന ഈ സെങ് വീഗർ എന്ന് പറയുന്ന ആളാണ് ഈ വലിയ ഫോട്ടോയിൽ ഞാൻ കാണിച്ചിരിക്കുന്നത്. പുള്ളി മറ്റേ ഡഗ്ലസ് മുറേ എന്ന് പറയുന്ന യു എസ് ഒരു റൈറ്റർ കൂടിയൊക്കെയാണ്. പുള്ളിയെ അവിടെ ഷട്ടപ്പ് എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക്. ഈ പുള്ളി ആകെ പറയുന്ന കാര്യം, എനിക്ക് ഹിസ്റ്ററി എന്തോ ആയിക്കോട്ടെ, ആര് തുടങ്ങിക്കോ ആയിക്കോട്ടെ, ഇപ്പം 20,000 പേര് കൊല്ലപ്പെട്ടു, 20 ആളുകൾ കൊല്ലപ്പെട്ടു, നിർത്തുക. എന്നിട്ട് പുള്ളി പറയുന്നുണ്ട്, ഇസ്രയേൽ ഈസ് നോട്ട് ഫൈറ്റിംഗ് ഹമാസ്, ഇറ്റ് ഈസ് കില്ലിംഗ് പാലസ്റ്റീനിയൻസ്. ഈ ഇരവാദ രാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇസ്രയേൽ യഥാർത്ഥത്തിൽ ഹമാസിനെ ഫൈറ്റ് ചെയ്യാനല്ല വന്നത്, പാലസ്തീനികളെ കൊല്ലാനായിട്ടാണ്. അപ്പൊ ചോദിക്കും, ഈ പാലസ്തീനികളെ കൊല്ലാനാണെങ്കിൽ 7 മുന്നേ അവരെന്ത് ചെയ്യായിരുന്നു ഇസ്രയേൽ? അതൊന്നും എനിക്കറിയണ്ട. ഇനി ഇസ്രയേലിൽ തന്നെ 20% പാലസ്തീനികളാണ്, അവരുടെ ജനസംഖ്യയുടെ 20% പാലസ്തീനിയൻസ് ആണ്. അവരെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും വിവേചനമോ അല്ലെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും ആക്രമണം നടത്തുന്നുണ്ടോ ഇസ്രയേൽ? അതൊന്നുമല്ല, അതൊന്നും എനിക്കറിയണ്ട. ഇസ്രയേൽ യഥാർത്ഥത്തിൽ ഹമാസിനെ കൊല്ലുന്നേയില്ല. അപ്പോൾ ഇസ്രയേലികൾ പറയുന്നുണ്ടല്ലോ ഹമാസിനെ കൊല്ലുന്നുണ്ട്, 10,000 പേര് കൊല്ലപ്പെട്ടു എന്ന്. ഏയ് ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇസ്രയേലികൾ അവിടെയുള്ള ജനങ്ങളെ മാത്രമാണ് കൊല്ലുന്നത്. പുള്ളിയിരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ഇതിങ്ങനെ ഭയങ്കര പറഞ്ഞു. ഇതിനെതിരെ പറയുന്നവരെയൊക്കെ ഭയങ്കര ഇതായിട്ട് ഫെറോഷ്യസ് ആയിട്ട് പുള്ളി അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോളജി ലാവ എന്ന് വേണമെങ്കിൽ വിളിക്കാം. പക്ഷേ ഇതെന്തുകൊണ്ടാണെന്ന് നോക്കുക. നമ്മൾ സാധനം, ഞങ്ങളെ ലിറ്ററേച്ചറിൽ പറയുന്ന ഒരു സാധനമുണ്ട്, ഇന്റൻഷണൽ ഫാലസി. ഇന്റൻഷണൽ ഫാലസി എന്ന് പറയുന്നത്, ഇസ്രയേൽ അവിടെ പോയത് ഹമാസിനെ കൊല്ലാനല്ല പാലസ്തീനക്കാരെ കൊല്ലാനാണ് എന്ന് ഇദ്ദേഹം പറഞ്ഞിട്ട് ഇദ്ദേഹം ഇങ്ങനെ പതപ്പിച്ചു കൊണ്ടുപോകും. എന്ന് പറഞ്ഞാൽ അവരുടെ ഉദ്ദേശം എന്താണെന്ന് ഇദ്ദേഹം മനസ്സിലാക്കുന്നു. ആ മനസ്സിലാക്കുന്ന വെച്ചുകൊണ്ട് ഇദ്ദേഹം ഒരു വാദം ഉണ്ടാക്കുന്നു. ആ വാദം ഇദ്ദേഹം ഇങ്ങനെ വൈകാരികമായി തള്ളിക്കൊണ്ടിരിക്കുന്നു. ചില ആൾക്കാരുണ്ട് അവനത് പറഞ്ഞത് ആ ഒരു ഒളിച്ചു കിടത്തുന്നു, ഒഴിവാക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ സാധനമാണ് ഇന്റൻഷണൽ ഫാലസിയ. മറ്റൊരാളുടെ ഉദ്ദേശം സംബന്ധിച്ച് നമ്മൾ നടത്തുന്ന പ്രസ്താവന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അയാൾ അതായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, അയാൾ പറഞ്ഞതിന് ഇതാണ് അർത്ഥം, ഇതൊക്കെ നമ്മളുടെ അർത്ഥം കൽപ്പനകളാണ്. അയാൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് അങ്ങനെ അറിയാൻ കഴിയും. ഇപ്പൊ ഈ കവിതയിലൊക്കെ പലപ്പോഴും ഈ എന്താണ് കവി ഉദ്ദേശിച്ചത് എന്നുള്ളത് ഈ ക്രിട്ടിക്കുകൾ ഇരുന്ന് പറയാം, ആ ഇത് ഇന്നതാണ് ഉദ്ദേശിച്ചത്, എന്നിട്ട് പിന്നെ ഒരു 2 പുസ്തകം എഴുതി വെക്കും എൻ്റെ പേരിൽ. ഇന്റൻഷണൽ ഫാലസി എന്നാണ് പറയും. ഈ വേസ്റ്റ് ലാൻഡിന്റെ കാര്യം ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്. വേസ്റ്റ് ലാൻഡില് ലണ്ടൻ ബ്രിഡ്ജ് ഈസ് ഫോളിംഗ് ഡൗൺ എന്ന് പറയുന്നൊരു വരിയുണ്ട്. ലണ്ടൻ ബ്രിഡ്ജ് ഇങ്ങനെ തകർന്നു വീഴുന്നു. ഈ വരി വേസ്റ്റ് ലാൻഡ് എഴുതിയതിന് ശേഷം പല ക്രിട്ടിക്കുകളും ഭയങ്കരമായിട്ട് വിശദീകരിച്ചു വെച്ചു, വ്യാഖ്യാനം ചെയ്തു. അത് യൂറോപ്യൻ നാഗരികതയുടെ തകർച്ചയാണ് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ എഴുതി തള്ളിവിട്ടു. പക്ഷെ ഇതൊരു സിമ്പലാണ്. ഈ സിമ്പൽ യഥാർത്ഥത്തിൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ബെർട്രാൻഡ് റസ്സൽ, അദ്ദേഹത്തിന് പ്രായമായ സമയത്ത് അദ്ദേഹം ലണ്ടൻ ബ്രിഡ്ജിലൂടെ ഒരിക്കൽ നടക്കുമ്പോൾ ഒരു മഞ്ഞുമൂടിയ ഒരു ഒരു കാലാവസ്ഥയായിരുന്നു. അപ്പം അദ്ദേഹം ദൂരെ നിന്ന് ബ്രിഡ്ജ് നോക്കിയപ്പോൾ ആ ബ്രിഡ്ജ് മൊത്തം നടുവുകൊണ്ട് ഒടിയുന്നതായിട്ടും അതിൽ ജനങ്ങളും വണ്ടികളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തെറിച്ചു വീഴുന്നതായിട്ട് അദ്ദേഹത്തിന് ഒരു ഹാലൂസിനേഷൻ തോന്നി. അദ്ദേഹം ചെന്ന് അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ അത് എഴുതി വെച്ചു. ഈ ഡയറി TS Eliot കണ്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലണ്ടൻ ബ്രിഡ്ജ് ഈസ് ഫോളിംഗ് ഡൗൺ എന്ന് TS Eliot അതിനകത്ത് എഴുതിയത്. ഇത്രയും പണി ചെയ്തെങ്കിൽ മാത്രമേ എന്തുകൊണ്ടാണ് ആ വരി അവിടെ വന്നത് എന്നുള്ളത് ആളുകൾക്ക് മനസ്സിലാവും. പക്ഷേ ഇതൊന്നും മനസ്സിലാകാതെ ആ ഇത് ഇന്നതാണ് അർത്ഥം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങും. നിങ്ങൾ എന്തൊക്കെ ഒമിഷൻസ് ആൻഡ് കമ്മീഷൻസ്, അത് പറഞ്ഞാൾ എന്തുകൊണ്ട് മറ്റേത് പറഞ്ഞില്ല, പക്ഷെ എഴുതിയാൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മൾ അതിനകത്ത് അർത്ഥം കണ്ടെത്തുക. അപ്പം അതേപോലെ ഈ ഇരവാദത്തിൻ്റെ പല സിലബസ് നോക്കിക്കഴിഞ്ഞാൽ ഈ ചെയ്ത ആൾ പറഞ്ഞ ആൾ എന്താണോ ഉദ്ദേശിച്ചത് അതിനെ റദ്ദാക്കുക, അതിനെ ക്യാൻസലാക്കിയിട്ട് നിങ്ങളുടെ അർത്ഥം, നിങ്ങളുടെ വ്യാഖ്യാനം അവിടെ പ്രതിഷ്ഠിക്കുക. ആ വ്യാഖ്യാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഇരവാദ ഭീകരതയും ഭീതി വ്യാപാരവും നടത്തുക. ഭീതി വ്യാപാരവും ഇരവാദ ഭീകരതയും വളരെ റിലേറ്റഡ് ആണ് കേട്ടോ, രണ്ടും ഒരേപോലെ. ഇനി ഇത് ഇത്രയും പറഞ്ഞിട്ട്
പെട്ടെന്ന് കത്താത്തവർക്ക് വേണ്ടി വരാം. ഈ ഹൂത്തീസ് എന്ന് പറയുന്ന ഒരു ടീമുണ്ട്, യമനിലാണ്. രണ്ട് 3 ലക്ഷം പേര് ഇതോടെ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഗ്ലാമർ ഇല്ലാത്ത യുദ്ധം. ഹൂത്തീസിൽ അവിടെ ഷിയകളാണ്, അവരെ ബോംബ് ചെയ്യുന്നത് സൗദിയാണ്. സൗദി, ബഹ്റിൻ, UAE ഉള്ള ടീമുകളാണ് ബോംബ് ചെയ്ത് തകർത്തുകൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള 4-3 കുട്ടികളും അണ്ടർ ഫെഡാണ്, മാൽ നറിഷ്ഡാണെന്ന് UN ഏജൻസികൾ പറയുന്നു. 10,000-ക്കണക്കിന് കുട്ടികൾ കൊല്ലപ്പെട്ടു, 3,500,000 ആളുകൾ കൊല്ലപ്പെട്ടു. അവസാനം അമേരിക്ക യുദ്ധം ആയുധങ്ങളൊക്കെ കൊടുക്കുന്നത് നിർത്തിയതിന് ശേഷമാണ് സൗദി അറേബ്യ യുദ്ധത്തിൽ നിന്ന് മെല്ലെ പിന്മാറി. ഇപ്പോഴും പിന്മാറിയിട്ടില്ല. അവിടെ ഇപ്പോൾ വിജയിച്ചിരിക്കുന്ന ഹൂത്തീസാണ്, അവർ ഷിയയാണ്. ദേ ആർ സപ്പോർട്ടഡ് ബൈ ഇറാൻ, ഇറാന്റെ ഒരു പ്രോക്സിയാണ്. ഇപ്പോൾ ഈ യുദ്ധം ഉണ്ടാവുന്നു. ഈ യുദ്ധം ഉണ്ടാകുമ്പോൾ ഇവരെന്താണ് ചെയ്യുന്നത്? ഹൂത്തീസ് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ നോക്കൂ. ഹൂത്തീസിന്റെ ഒരു സ്പോക്സ് പേഴ്സൺ ആണ് അവിടെ നിൽക്കുന്നത്, യഹിയ സറിയ എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങളെപ്പോ ഹൂത്തീസ് ഒന്ന് ആദ്യമായിട്ട് കേൾക്കാം. അല്ല, ഞാൻ സോറി, അങ്ങനെയല്ല, കേൾക്കുന്നവരുണ്ടാകാം. നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നു, ഹൂത്തീസ് റെഡ് സീയിലൂടെ പോകുന്ന കപ്പലുകളെല്ലാം ആക്രമിക്കുന്നു, ഇസ്രയേലിലേക്ക് ബോർഡ് വെച്ച് പോകുന്ന കപ്പലുകളെയാണ് ആക്രമിക്കുന്നതെന്ന് പറഞ്ഞു. ബോർഡ് ഒന്നുമില്ല, ഇമാരി ഇസ്രയേലിന്റെ കപ്പല ഇസ്രയേലിലേക്ക് പോകുക എന്നുള്ള കപ്പലാന്ന് പറഞ്ഞ് പല വേറെ കപ്പലുകളെയൊക്കെയാണ് ആക്രമിച്ചിട്ടുള്ളത്. എന്നിട്ട് പറഞ്ഞു ഇത് ആദ്യം വാങ്ങിച്ചത് ഒരു ജൂതനായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് ഒപ്പിച്ചു വെക്കുന്നത്. ഇവർ ഡ്രോൺസ് വിടുന്നു, ക്രൂസ് മിസൈൽസ് വിടുന്നു. ആരാ? ഇറാൻ കൊടുത്ത സാധനമാണ്. ഇറാൻ കിടക്കുന്ന എവിടെയാണ്? ഇറാൻ കിടക്കുന്നു, ഈ യമൻ കിടക്കുന്നു. നോക്കൂ, ഇസ്രയേൽ എവിടെ കിടക്കുന്നു? ഇസ്രയേലും ഹൂത്തീസുമായിട്ട് എന്താ പ്രശ്നം? ഹൂത്തീസ് ഇപ്പോൾ ഉണ്ടായ ഒരു സംഗതി ഷിയ മിലിറ്റൻസ് ആണ്. ഈ ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ നമ്മളുടെ ഒരു പുഷ് എന്ന നിലയിൽ സ്വയം ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനും ലോകം തങ്ങളെ ശ്രദ്ധിക്കാനും പിന്നെ ഒരു ഇസ്ലാമിക് സോളിഡാരിറ്റിയുടെ ഒരു ഒരു അന്തരീക്ഷം ഉണ്ടാക്കാനും ഒക്കെ ആയിട്ടാണ് ഒരു കാര്യമില്ലാതെ ഈ ഹൂത്തീസ് അവിടെ പോകുന്ന അതിലേക്കൂടെ പോകുന്ന കപ്പലുകളെ ആക്രമിക്കുന്നത്. അവർക്ക് അവരോട് അവർ യുദ്ധം നടക്കുന്നുണ്ട്, അതിപ്പോൾ ഒന്ന് ഒരു ചെറിയൊരു അവസ്ഥ നിൽക്കുകയാണ്. എന്നിട്ടാണ് ഒരു ബന്ധവുമില്ല. അതിപ്പോൾ പാലസ്തീനികളുടെ കാര്യം പറയുമ്പോൾ എല്ലാവരും പറയും ഓ ഇത്രയും വർഷമായിട്ട് അവർ തമ്മിൽ അവരെ എടുത്ത് എറിഞ്ഞു കളഞ്ഞതാണ്, അവർക്ക് പൗരത്വമില്ല, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറയാറുണ്ട് പാലസ്തീനുകാരിൽ. ഈ ഹൂത്തീസിന് എന്താണ് പ്രശ്നം? ഹൂത്തീസിന് ഇസ്രായേലും ഗാസയായിട്ടുള്ള പ്രശ്നം എന്താണ്? ഹമാസുമായിട്ടുള്ളതിനകത്ത് എന്താണ് ഹൂത്തീസിന് ഇത്രയും ദൂരത്തൊക്കെ മാറി മിസൈൽ വിടാൻ കാര്യം എന്താണ്? ഇത്രേ ഉള്ളൂ. ഒന്ന് അവർക്കൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യണം, രണ്ട് അവരുടെ മതബോധം ഒന്ന് അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. ഇപ്പൊ 10 രാജ്യങ്ങൾ ചേർന്ന് ഒരു സംരക്ഷണ സേന പോലെ ഒരു കൗൺസിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കാര്യം അതിലൂടെയാണ് ഒരു 7% ലോകത്തിന്റെ ട്രേഡ് പോകുന്നത് ചെങ്കടലിലൂടെ. അവിടെയാണ് എമാർ കയറി ആക്രമിക്കുന്നത്. അപ്പൊ ഈ രാജ്യങ്ങൾ അമേരിക്കയും ബ്രിട്ടനും ജർമ്മനിയും ഫ്രാൻസും എല്ലാം കൂടെ ചേർന്ന് ഒരു കൗൺസിൽ ഉണ്ടാക്കി. ഇന്ത്യയും ഒരു കപ്പലിനെ വിടാൻ പോകുന്നുണ്ട്. അപ്പോ ഇവന്മാർ ഇങ്ങനെ വീണ്ടും ഒരു കപ്പൽപ്പട, അമേരിക്കയുടെ ഒരു കപ്പൽപ്പട തന്നെ അവിടെയുണ്ട്, US കാർണി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അത് കാണാൻ കഴിയുന്നുണ്ടോ? ഇവന്മാർ വീണ്ടും ഇട്ടുകൊണ്ടിരിക്കുക. അവസാനം സഹി ഇട്ടാൽ എന്തായിരിക്കും അമേരിക്കയും ഇസ്രയേലും? ഇസ്രയേലും ഇപ്പൊ ഇതൊന്ന് ഒതുക്കിയിട്ടായിരിക്കും ചിലപ്പോൾ അങ്ങോട്ട് ചെല്ലുന്നത്. കാര്യം ഒരു കാര്യമില്ല, ഒരു ബന്ധവുമില്ലാതെ, ഒരു ചരിത്രവും ഇല്ല, ഒരു പ്രശ്നവും ഇല്ലാതെ ഇതിനിടയിൽ ആക്രമിക്കുകയാണ്. ഇറാൻ ഇറാന്റെ പ്രോക്സിയാണ്. അല്ലാതെ ക്രൂസ് മിസൈലൊക്കെ ഹൂത്തീസിൻ്റെ എവിടെ നിന്ന് കിട്ടാൻ? ഇതൊക്കെ സാധനം കൊടുക്കുന്നതാണ്. ഇത് തിരിച്ചടിക്കാനായിട്ട് അമേരിക്ക യമനിലേക്ക് അല്ലെ ഇസ്രയേൽ യമനിലേക്കോ മിസൈൽ ആക്രമണം നടത്താതിരിക്കട്ടെ. പിറ്റേ ഇത് തന്നെ സംഭവിക്കും. ഈ ഹമാസിന് അനുകൂലമായ ലോകത്തെ തെരുവുകളിലും നഗരങ്ങളിലും യൂണിവേഴ്സിറ്റികളിലും ടൗണുകളിലും ചാനൽ മുറികളിലും ഉണ്ടായ അതേ വിസ്മയ വിപ്ലവം ഈ ഹൂത്തീസിന് വേണ്ടി ഉണ്ടാകും. അത്രത്തോളം ഉണ്ടാവില്ല, ബിക്കോസ് ദേ ആർ ഷിയാസ്. ഷിയകളായതുകൊണ്ട് അത്രത്തോളം ഉണ്ടാവില്ല. ഒരു ചെറിയ ഒരു മിനിയേച്ചർ സാധനം ഉണ്ടാവും. ഹൂത്തീസ് എന്ന വിസ്മയം എന്നൊക്കെ ആയിരിക്കും ചില തലക്കെട്ടുകളൊക്കെ മാറി മാറി. ഒരു പ്രശ്നവും ഇല്ലാത്തടത്ത് പോയി ചൊരണ്ടി മാന്തി ചീത്ത വിളിച്ച് എന്തടാ പ്രശ്നം? നീ ഇത്ര മിണ്ടാതിരിക്കുന്നു. ഒരിടത്ത് ഇത് സ്വിച്ച് ആണ്. ഇത് കഴിഞ്ഞിട്ട് ഇവര് യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്ന അറിയോ, ഈ യുദ്ധത്തിൽ ജയിക്കാൻ പറ്റില്ല. അങ്ങോട്ട് ചെന്ന് മുട്ടുന്ന യുദ്ധത്തിൽ ജയിക്കാൻ സാധ്യത കുറവാണ്, പക്ഷെ മറ്റേ യുദ്ധത്തിൽ ജയിക്കാം, ഇരവാദ ഭീകരതയിൽ ജയിക്കാൻ പറ്റും. ഇത് വളരെ ഇത് ഓരോരോ അതുകൊണ്ടാണ് ഇപ്പൊ കണ്ടത്. ഇയാളുടെ മുന്നിൽ എത്ര പുട്ടുപുറ്റിയാണ് ഇരിക്കുന്നത് നോക്ക്. ഇയാളെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇപ്പൊ ഈ ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകളെ ആക്രമിക്കുന്നതുകൊണ്ടാണ് ഇത്രയും വാർത്താ ചാനലുകൾ പുള്ളിയോട് വന്ന് കാര്യങ്ങൾ ചോദിക്കുന്നത്. പുള്ളി ഫേമസായി. ഈ മൂന്നാമത്തെ സി ഇൻഡ്യൂസ് വിക്ടിം ഹുഡ് ഇൻ അതേഴ്സ്. നിങ്ങൾ ഇതിനകത്ത് കാണുന്നത് ഇയാഗോയാണ്. ഇയാഗോ ഡെസ്റ്റമനും കാഷിയുമായിട്ട് സംസാരിക്കുന്ന ഒരു ചിത്രമാണ്. അപ്പോ ഡെസ്റ്റമനെ കാഷിയോടൊക്കെ ഒരു പരാതി പറയുന്നു.
യജമാനൻ ഒഥല്ലോ വളരെ ഭർത്താവ് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നത്, എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിൽ ഡെസ്റ്റമൺ നിൽക്കുന്നു. അപ്പോൾ കാഷിയോ തലേ രാത്രി, നിങ്ങൾ പഴയ സാംബശിവന്റെ കഥാപ്രസംഗം കേട്ടിട്ടുള്ള ആൾക്കറിയാം, തലേ രാത്രി ഇച്ചിരി വെള്ളമടിച്ച് ഓവറായി ഇച്ചിരി പ്രശ്നമൊക്കെ ഉണ്ടായി, ആ ഒരു ആവലാതി വന്ന് കാഷിയോ ഡെസ്റ്റമെന്റൊക്കെ പറയുന്നതാണ്. പക്ഷെ ഈ രംഗം ഇയാഗോ വാച്ച് ചെയ്യുന്നതാണ്. ഇയാഗോയെ സംബന്ധിച്ചിടത്തോളം ഇത് എരികയറ്റാനായിട്ടുള്ള ഒരു വലിയൊരു അവസരമാണ്. ഈ രംഗത്തില് ഷേക്സ്പിയർ എഴുതിയത് ഐ ഹാവ് ബീൻ ടോക്കിംഗ് ടു എ സ്യൂട്ടർ എന്നാണ്. ഡെസ്റ്റമോനോ നീ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഒഥല്ലോ ചോദിക്കുമ്പോൾ ഡെസ്റ്റമോനോ പറയുന്നത് ഐ ഹാവ് ബീൻ ടോക്കിംഗ് ടു എ സ്യൂട്ടർ. സ്യൂട്ടർ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്, കാമുക എന്ന അർത്ഥമുണ്ട്, പരാതിക്കാരൻ എന്ന അർത്ഥമുണ്ട്, ഇംഗ്ലീഷിൽ രണ്ടർത്ഥമൂടെ വരുന്നുണ്ട്. പക്ഷെ മലയാളത്തിൽ സാംബശിവൻ പാടിയത് ഞാനൊരു ആവലാതിക്കാരനുമായി നേരിൽ സംസാരിക്കുകയായിരുന്നു എന്നാണ്. അപ്പോൾ അവിടുത്തെ ആ കാമുകൻ എന്നുള്ള സാധനം അതിനകത്ത് നിന്ന് പോയി. അത് ഓരോ ഭാഷയുടെ പ്രശ്നമാണ്, നമ്മളുടെ ഭാഷ വലുതോ ചെറുതോ എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ വെൻ ഐ ഹാവ് ബീൻ ടോക്കിംഗ് ടു എ സ്യൂട്ടർ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ആ രണ്ട് ഈ ഡബിൾ മീനിങ്, ഞാനൊരു ആവലാതിക്കാരനുമായി സംസാരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് വരുന്നില്ല. അവിടെ ഇപ്പോൾ പ്രണയം എന്ന് പറയുന്ന സാധനം ഇല്ല, മനസ്സിലായ? അത് ലാംഗ്വേജിൻ്റെ ഒരു പ്രശ്നമാണ്. ചിലപ്പോൾ ചില കാര്യങ്ങൾ മലയാളമായിരിക്കും കൂടുതൽ നന്നായിട്ട് ചോദിക്കുക. എനിവേ, ഇത് ഹാംലെറ്റിൻ സോറി ഇയാഗോയുടെ വഴിയാണ്. വെറുതെ ഒരു പ്രശ്നവും ഇല്ലെന്ന് കരുതിയിരിക്കുന്നവൻ പറയും നീ ഒരു ഇരയാകുന്നു. ഇത് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഇരവാദം കൂടിയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഈ കമ്മ്യൂണിസം അല്ലെങ്കിൽ മാർക്സിസത്തിന്റെ അടിസ്ഥാനം അതൊരു ഇരവാദം തന്നെയാണ്. അതായത് ഒരു വിഭാഗം ആളുകളോട് പറയുന്നു നിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു, നിങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്നു, നിങ്ങൾ കൊള്ളയടിക്കപ്പെടുന്നു, കുറെ ആൾക്കാരെ നിങ്ങളെ കൊള്ളയടിച്ചിട്ട് ചീർത്ത് വീർത്ത് വീർത്ത് വരുന്നു, അവരെല്ലാം നശിപ്പിക്കണം, അവരെല്ലാം വർഗശത്രുക്കളാണ്, എന്നിട്ട് നിങ്ങളുടെ സാമ്രാജ്യം നിങ്ങളുടെ സർവാധിപത്യം സ്ഥാപിക്കണം എന്നറിയപ്പെടുന്നു. അതാണ് മാർക്സിസത്തിന്റെ അടിസ്ഥാനം. നീ എങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് അധ്വാനിക്കുന്ന വർഗം, തൊഴിലാളി വർഗത്തിന്റെ സർവാധിപത്യം. സർവാധിപത്യം എന്ന് പറയുന്ന സംഗതി തന്നെ അങ്ങേയറ്റം ഫാസിസ്റ്റാണ്. എല്ലാ ഒരു സർവാധിപത്യത്തിന്റെ കീഴിൽ നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ സർവാധിപത്യത്തിന്റെ ഭാഗമായിരിക്കണം. അല്ലെ, ഞാൻ ഇന്നൊരു കാർട്ടൂൺ കണ്ടിരുന്നു, ഈ സഫാരി ചാനലിന്റെ ഒരു ഒരു എന്താ തന്നെ പറയാ ഒരു ട്രോളാണ് അതിനകത്ത്. അപ്പൊ സഫാരി ചാനലിന്റെ യാത്രികൻ ഒരു ലിത്വാനിയല് പോയി, ലിത്വാനിയാണെന്ന് തോന്നുന്നു, ഏതോ ഒരു ബാൾട്ടിക് റിപ്പബ്ലിക്കാണ്. അപ്പൊ ഒരു കാറിനകത്ത് കയറുന്നു സന്തോഷ് ജോർജ് കുളങ്ങര, അദ്ദേഹം ആണോന്നറിയില്ല, എന്നാലും ആ ട്രോളിനകത്ത് അദ്ദേഹത്തിന്റെ പടമാണുള്ളത്. ഈ പയ്യനോട് ചോദിക്കുന്നു, പയ്യനെ 19 വയസ്സ് കണ്ടേ ഉള്ളൂ, നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് ഭൂതകാലത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കുന്നു. എന്നാലും പയ്യൻ പറയുന്നു അറിയില്ല സാർ, ഞാൻ ജനിച്ചു കഴിഞ്ഞതിന് ശേഷമാണ്, സോറി അത് പോയതിന് ശേഷമാണ് ഞാൻ ജനിച്ചത്. ഓക്കെ, എന്നാലും എങ്ങനെയാണ് പൊതുവെയുള്ള അഭിപ്രായം, നിങ്ങളുടെ പഴയ കമ്മ്യൂണിസ്റ്റ് കാലഘട്ടത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം? എന്നാലും പയ്യൻ പറയുന്നത് നല്ല അഭിപ്രായമാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചേ നല്ല അഭിപ്രായമാണ് പറയുന്നത്. സാധാരണ കമ്മ്യൂണിസം നിലനിന്ന രാജ്യങ്ങളെല്ലാം ജനങ്ങൾ കമ്മ്യൂണിസം എന്ന് കേൾക്കുമ്പോഴേ അവിടെ അവരെ ചിഹ്നങ്ങളും അതും എല്ലാം നിരോധിച്ച് അത് അതിൻ്റെ ചിഹ്നങ്ങൾ കാണിക്കുന്നവരെ ക്രിമിനൽ കുറ്റമാണെന്നൊക്കെ പറയുന്ന അവസ്ഥയിലിരിക്കുന്ന രാജ്യങ്ങൾ നല്ല അഭിപ്രായമാണ് പറയുന്നത്. ആ നല്ല അഭിപ്രായമാണ് പറയുന്നത്. ആരാണ് ആ നല്ല അഭിപ്രായം പറഞ്ഞത്? എൻ്റെ മാതാപിതാക്കളാണെന്ന് പറഞ്ഞു. അവരാരായിരുന്നു? അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരായിരുന്നു. ഈ സർവാധിപത്യത്തിന്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ കൂടെയാണെങ്കിൽ നിങ്ങൾക്ക് 10 തലയും 15 കൈയും 20 കാലും ഒക്കെയാണ്. നിങ്ങൾ പോലീസിനെ വരെ എടുത്ത് ഇങ്ങനെ നിർത്താം. നിങ്ങൾ അതിന്റെ കൂടെയാണെങ്കിൽ, പക്ഷെ മറ്റുള്ളവരുടെ ജീവിതം ദുരിതമയമാണ്. നിങ്ങൾ അതിന്റെ കൂടെ അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കും. നിങ്ങൾ അതിന്റെ കൂടെയാണെങ്കിൽ നിങ്ങൾ എൻജോയ് ചെയ്യും. യു വിൽ എൻജോയ് ഇഫ് യു ആർ വിത്ത് ദം. You will suffer if you are not with them. That's why the cardinal problem with the sarvadhipathyam. Sarvadhipathyam aarude aavashyamilla. Thullaliyadeyo, doctorude, adhyapakarude, allengil essence-inte aarude aavashyamilla. Endana sarvadhipathyam? Ivide naayittu oru post thanneyanu. Enganeyanu iravada uyarthunnu? ഇല്ലാത്തവന് ഉള്ളവനോടുള്ള അസൂയയുടെ രാഷ്ട്രീയ രൂപമാണ് മാർക്സിസം എന്ന് പറഞ്ഞാൽ, രണ്ട് കാറുള്ളവൻ
ഒരെണ്ണം ഇല്ലാത്തവന് കൊടുത്ത് സമത്വം സൃഷ്ടിക്കാനാണ് ഞങ്ങൾ പൊരുതുന്നതെന്നൊക്കെ വാദിക്കുന്നവരുണ്ട്. അതായത് എല്ലാവർക്കും ഒരു കാറ് വേണമെന്ന് ഞങ്ങൾ പറയുന്നില്ല, നിങ്ങൾക്ക് രണ്ട് കാറുണ്ട്, ഒരു കാർ നിങ്ങൾ ഉപയോഗിക്കുന്നില്ല, അതോട് വേറൊരാൾക്ക് കൊടുക്കൂ എന്ന് പറയുന്ന ഒരു സമത്വ ബോധം അങ്ങനെ ചെയ്യണമെന്ന് പോലും പറയുന്നില്ല, അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് രണ്ട് കാറുണ്ടെന്നിരിക്കട്ടെ, നിങ്ങൾ ആ രണ്ട് കാറിൽ ഒരു കാർ നിങ്ങൾ ഉപയോഗിക്കുന്നു, മറ്റേ കാർ നിങ്ങൾ മകനോ മകൾക്കോ കൊടുക്കും അല്ലേ? നമ്മൾ സാധാരണ നമ്മളെ അങ്ങനെ ചെയ്യുന്നു. പക്ഷെ ആസ്പർദ്ധ നമ്മൾ തിയറി ഒന്നുകൊണ്ടൊന്ന് റീവൈൻഡ് ചെയ്തുകൊണ്ട് വന്നിട്ട് നിങ്ങൾക്ക് ഒരു കാറേ ഉള്ളൂ, വേറെ ആവശ്യമില്ല, നിങ്ങൾ വേറൊരാൾക്ക് കൊടുക്കും, അങ്ങനെ കൊടുക്കുന്നതാണ് കമ്മ്യൂണിസം, അങ്ങനെ കൊടുക്കുന്നതാണ് മാർക്സിസം, അതാണ് സമത്വം എന്നാണ് നമ്മൾ. ഇത് ഒന്നാമത്തെ ചോദ്യം, ഇത് മാർക്സിസ്റ്റുകൾ സ്വയം ചെയ്യുന്ന കാര്യമാണോ? അല്ല, അവരങ്ങനെ ചെയ്യില്ല. ഇറ്റ്സ് എ റെസിപ്പി ഫോർ അതേഴ്സ് ടു ഫോളോ, മറ്റുള്ളവർ പിന്തുടരേണ്ടുന്ന ഒരു പാചകവിധിയാണ്. ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് നേതാക്കൾ ആരും തന്നെ രണ്ട് കാറുണ്ട് ഒരു കാറ് ലോകത്തെങ്ങും കൊടുത്തിട്ടുമില്ല, കൊടുക്കാൻ അവർ ഉദ്ദേശിക്കുന്നുമില്ല, അത് നടക്കാനും പോകുന്നില്ല. പക്ഷെ മറ്റുള്ളവർ അങ്ങനെ ചെയ്യണമെന്നാണ് ആശയപരമായി പറഞ്ഞുകൊണ്ട്. ഇനി അധ്വാനമാണ് മാർക്സിസത്തിലെ ഒരു, ഈവൻ ഒരു വസ്തുവിന്റെ വില നിശ്ചയിക്കുന്നത് പോലും അതിലടങ്ങിയിരിക്കുന്ന അധ്വാനത്തിന്റെ പങ്കാണെന്നാണ് പറയുന്നത്. അപ്പോ ഈ രണ്ടാമത്തെ കാർ നിങ്ങൾ മോഷ്ടിച്ചതാണെങ്കിൽ അത് പിടിച്ചെടുക്കാം, കുഴപ്പമില്ല, പിടിച്ചെടുത്ത് വേറൊരാൾക്ക് കൊടുക്കുകയൊക്കെ ചെയ്യാം മോഷ്ടിച്ചാണെങ്കിൽ. കാരണം ഈ രണ്ടാമത്തെ കാർ കൈവശപ്പെടുത്താനായിട്ട് അയാൾ അധ്വാനിച്ചിട്ടൊന്നുമില്ല, വല്ലവനും അധ്വാനിച്ചുണ്ടാക്കിയത് നിങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് വരികയാണ്. ഇനി നിയമാനുസൃതമായിട്ട് അധ്വാനിച്ച് നേടുകയാണ്. സപ്പോസ് നിങ്ങൾ രണ്ട് കാറിനും വേണ്ടി നിങ്ങൾ അധ്വാനിച്ചാണ്, നിങ്ങൾ ലോൺ എടുത്ത് ബുദ്ധിമുട്ടി പാറയടിച്ച് മെറ്റിലാക്കി ആണ് രണ്ട് കാറും വാങ്ങിച്ചു തന്നിരിക്കുന്നത്. അയാളിൽ നിന്ന് പിടിച്ചെടുക്കുന്നത് ആണ് യഥാർത്ഥത്തിൽ കൊള്ളയടി. നിങ്ങൾക്ക് രണ്ട് കാറുള്ള രണ്ടാമത്തെ കാർ മോഷ്ടിച്ചതാണെങ്കിൽ അവനിൽ നിന്ന് പിടിച്ചെടുക്കാം, അത് നിയമപരമായിട്ട് തന്നെ പിടിച്ചെടുക്കപ്പെടുന്നുണ്ട്, അതിന് മാർക്സിസത്തിന്റെ ആവശ്യമില്ല, കാരണം ഇറ്റ്സ് എ ക്രൈം കമ്മിറ്റഡ്. ഇനി രണ്ടാമത്തെ നിങ്ങൾ അധ്വാനിച്ചാണ് രണ്ട് കാറും ഉണ്ടാക്കിയതെങ്കിൽ രണ്ടാമത്തെ കാർ നിങ്ങളിൽ നിന്നെടുത്ത് മാറ്റുന്നത് നിങ്ങളെ കൊള്ളയടിക്കലാണ്, നിങ്ങളെ ചൂഷണം ചെയ്യലാണ്, നിങ്ങളുടെ വസ്തുവകയാണ് പിടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോ എന്താണ്, ഈ രണ്ടാമത്തെ കാർ നിങ്ങൾ കൊടുക്കുന്നത് ചാരിറ്റി ആണെങ്കിൽ ആ കൊടുത്തോളൂ, മനസ്സലിവ് കൊണ്ട് കൊടുക്കാന്നിരിക്കട്ടെ രണ്ടാമത്തെ കാർ എടുത്തു, അതിനെ ചാരിറ്റി എന്നാണ് വിളിക്കുന്നത്, അത് മാർക്സിസം അല്ല. മാർക്സിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ്ഡ് ചാരിറ്റിയാണ്, ചാരിറ്റി ബ്ലഡ്ഷെഡോട് കൂടിയ ചാരിറ്റി, ബലപ്രയോഗത്തോടു കൂടിയുള്ള ചാരിറ്റിയാണ് മാർക്സിസം. ആശയപരമായിട്ട് ഇതെങ്ങനെ നടക്കുന്നു, സംഭവിക്കുന്നു, ഇപ്പൊ നടക്കുന്നു എന്നല്ല ഉദ്ദേശിച്ചത്, ആശയപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലഡ്ഷെഡും കോഷനും ചേർന്ന ചാരിറ്റിയാണ് ഇവർ പറയുന്നത്. അതിനേക്കാൾ എത്രയോ ഭേദമാണ് ഒരുത്തന്റെ സ്വയം കൊടുക്കുന്ന ചാരിറ്റി. അല്ലാതെ പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ബലപ്രയോഗമാണ്, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു സാധനം നിങ്ങളിൽ നിന്ന് നിങ്ങൾ ഫോഴ്സ്ഫുൾ ആയിട്ട് കൊടുക്കണം എന്ന് പറയുന്നത് നിങ്ങളെ ചൂഷണം ചെയ്യലാണ്. അപ്പം യഥാർത്ഥത്തിൽ നിങ്ങൾ ആരെയും ചൂഷണം ചെയ്യുന്നില്ല, പക്ഷെ നിങ്ങളെ അവർ ചൂഷണം ചെയ്യുന്നു. പക്ഷെ ഇവർ പറയുന്നത് എന്താണ്, ഈ പാവപ്പെട്ട ഒരു കാറില്ലാത്തവരെല്ലാം ചൂഷണം ചെയ്യപ്പെട്ടവരാണെന്ന്. ഒരിക്കലും അല്ല, അവരെങ്ങനെയാണ് ചൂഷണം ചെയ്യപ്പെട്ടവരാകുന്നത്? നിങ്ങൾ രണ്ട് കാർ വാങ്ങിക്കുന്നത് അവരുടെ എന്തെങ്കിലും ഇതാണ് ഇവർ പറയുന്നത്, ഒരു എന്താ പറയാ, ഒരാളുടെ നഷ്ടം വേറൊരാളുടെ ലാഭമാണ്, ഒരാളുടെ നഷ്ടം വേറൊരാളുടെ ലാഭം ആവേണ്ട കാര്യമില്ല, അങ്ങനെയല്ല ക്യാപിറ്റലിസ്റ്റ് എക്കോണമി വർക്ക് ചെയ്യുന്നത്. നിങ്ങളൊരു വീട് വെച്ചെന്ന് പറഞ്ഞ് വേറെ ഒരാൾക്ക് വീട് നഷ്ടപ്പെടില്ല, നഷ്ടപ്പെടൂ, നിങ്ങളുടെ കയ്യിൽ പൈസ പോലും ഇല്ലാതെ വീട് വെക്കാൻ പറ്റും. ലോൺ നമ്മളെല്ലാം, ഞാൻ ലോൺ എന്റെ വീടിന്റെ പൈസ ഞാൻ ഇത്ര അടച്ചിട്ടില്ല, ഞാൻ ആരെയും ചൂഷണം ചെയ്തിട്ടില്ല, ഞാൻ കാറ് വാങ്ങിച്ചു അതിൽ ലോണാണ്, ഞാൻ ആരെയും ചൂഷണം ചെയ്ത്, ഒരാളുടെ ലാഭം വേറൊരാളുടെ നഷ്ടം, അങ്ങനെയല്ല. ഇത് എവിടെ നിന്നൊക്കെയോ പഠിച്ചു വെച്ച വളരെ പ്രാകൃതമായ അന്ധവിശ്വാസങ്ങൾ കൊണ്ടാണ് ഇപ്പോഴും ഈ എക്കണോമിക്സിനെ ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇരവാദമാണ് മനുഷ്യനെ ഉണർത്തുന്നത്. നിങ്ങൾ കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ ചൂഷണം ചെയ്യപ്പെട്ടിരിക്കുന്നു, നിങ്ങളെ ചൂഷണം ചെയ്താണ് ഈ മുതലാളി വർഗം ഇങ്ങനെ തടിച്ചു ചീർത്ത് കൊഴുത്തു വരുന്നത്. അവൻ ആ വലിയ വീട് കണ്ടോ, പണ്ട് ഹിറ്റ്ലർ ഇത് തന്നെയാണ് പറഞ്ഞത്. ഹിറ്റ്ലർ ഈ ബെർലിൻ തെരുവീഥികളിലൂടെ നടക്കുമ്പോൾ വലിയ വമ്പൻ കെട്ടിടങ്ങളെല്ലാം തന്നെ ജൂതന്മാരുടേതായിരുന്നു. നോക്കൂ ജൂതന്മാർ, അവരുടെ കെട്ടിടങ്ങൾ നോക്കൂ, അവരുടെ വീടുകൾ നോക്കൂ, അവരുടെ പണപ്പെട്ടികൾ നോക്കൂ, അത് നിറഞ്ഞു കവിയുന്നു, അവർ വലിയ വീടുകളിലാണ്. നമുക്കെന്തുണ്ട്, നമുക്കെന്തുണ്ട്? ജൂതന്മാർക്കെതിരെ ആ ഹോളോകോസ്റ്റിലേക്ക് നീങ്ങുന്ന ആ ഒരു സോഷ്യൽ നരേറ്റീവ് ഉണ്ടാക്കുന്ന തന്നെ ഈ ഇരബോധം ഈ ജൂതന്മാരിലേക്കെതിരെ മറ്റ് ജനസാമാന്യത്തിൽ ആ ഇരബോധം ഉണ്ടാക്കിക്കൊണ്ടാണ്. നിരബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഉറക്കം ഉണ്ടാവില്ല. നമ്മൾ ഇറങ്ങിച്ചെന്ന് ആരാണ് നമ്മളെ ഇരയാക്കിയത്, ആരാണ് നമ്മളെ ചൂഷണം ചെയ്തത്, അവനെതിരെ നമ്മൾ ശ്രദ്ധിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇനി ഈക്വാലിറ്റി എന്ന് പറയുമ്പോൾ ഒരു സാധനം പലരും പറയുന്നത് സമത്വത്തിന് വേണ്ടിയാണ് നമ്മൾ പൊരുന്നത്, നിങ്ങൾ സമത്വം ഇല്ലായ്മയാണ് നിരവാദമായിട്ട് എടുക്കുന്നത്.
ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന ഈക്വാലിറ്റി ഓഫ് സ്റ്റേറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്, പദവിയിലും അവകാശത്തിലും അവസരത്തിലുമുള്ള സമത്വമാണ്. ഇവിടെ കുറേ ആളുകൾ പറയുന്നതാണ് സാമ്പത്തിക സമത്വം. ഇവിടുത്തെ സാമ്പത്തിക, ഒരാൾ വലിയ വലിയ രമ്യകർമ്മങ്ങളായിട്ടുള്ള കെട്ടിടങ്ങൾ ഒരിടത്ത് ഉയരുന്നു, ടാറ്റ ബിർള അംബാനി ഗോയങ്ക ഇവർ വലിയ വലിയ പണക്കാരാവുന്നു, പാവപ്പെട്ടവൻ ചേരിയിലേക്ക് പോകുന്നു. ഇതാണ് ഒരു പക്ഷേ. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ എന്താണ്, രണ്ടുമുണ്ട്. എന്താണ് നമ്മൾ യഥാർത്ഥം ചെയ്യേണ്ടത്? ഈ ചേരിയിലുള്ളവരും സാധാരണക്കാരും മിഡിൽ ക്ലാസും അപ്പർ ക്ലാസും എല്ലാം തന്നെ അവരുടെ മുഴുവൻ ജീവനോപാധികളും സൗകര്യങ്ങളും ശരിയായിട്ട് കിട്ടണം. അവർക്ക് ആഹാരം വേണം, വസ്ത്രം വേണം, വെള്ളം വേണം, വെളിച്ചം വേണം, അവർക്ക് വാഹനം വേണം, അവർക്ക് ഗ്യാസ് വേണം, അവർക്ക് പഠിക്കാനുള്ള സൗകര്യം വേണം, ആരോഗ്യ സംവിധാനങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കുക. ഇവർക്കെല്ലാവർക്കും ഒരേ വോട്ട്, എല്ലാവരും ചെയ്യുന്ന കുറ്റങ്ങൾക്ക് ഒരേ ശിക്ഷ, ഒരേ കുറ്റങ്ങൾക്ക് ഒരേ ശിക്ഷ, വലിയ ജോലി ചെയ്യുന്നവനും ചെറിയ ജോലി ചെയ്യുന്നവനും ഒരേ പദവി. ഇത്രയും കാര്യം, ഇതാണ് ഈക്വാലിറ്റി എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാവരുടെയും പോക്കറ്റിൽ ഒരേ തുക ഉണ്ടാക്കുക, എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിൽ ഒരേ തുക ഉണ്ടാവുക എന്നുള്ളതല്ല. അങ്ങനെ ഒരിക്കലും ഉണ്ടാവുകയില്ല. എത്ര നിങ്ങളുണ്ട് പിടിച്ചു നിർത്തിയാൽ പോലും ഒരു സെക്കൻഡ് പോലും അങ്ങനെ ഉണ്ടാവില്ല. ഇനി എല്ലാവരുടെയും കയ്യിൽ ഞാൻ പറയുകയാണ്, ജസ്റ്റ് ഈ എക്കണോമിക് ഈക്വാലിറ്റി എന്ന് പറയുന്നത് എത്രമാത്രം കഴമ്പില്ലാത്തൊരു കാര്യമാണെന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ടാണ് ഞാൻ കാര്യം പറയുന്നത്. നോക്കൂ, ഒരു ഇത്രയും നമ്മൾ ഇത്ര ഒരു രാജ്യം, ഈ രാജ്യത്തിൽ ഉള്ള പൗരന്മാരാണ് നമ്മളെല്ലാം. നമുക്കെല്ലാം തുല്യ തുക, 100,000 രൂപ ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. അല്ല പോട, 10 ലക്ഷം, 1 ലക്ഷം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പുള്ളിക്ക് അത്ര ഇതില്ല, 1 ലക്ഷമോ നമ്മൾ അമേരിക്കൻ ഡോളറിലൊക്കെ എടുക്കുമ്പോൾ അത് എന്താണെന്നാണ് പുള്ളി ചോദിക്കുന്നത്. ഓക്കെ പോട്ടെ, 10 ലക്ഷം രൂപ എല്ലാവർക്കും ഉണ്ട്, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉണ്ട്. ഞാൻ ചെറുതായിട്ടൊരു ഒരു തോട്ട് എക്സ്പെരിമെന്റ്, ഓൾ ഓഫ് എസ് ഹാവ് 10 ലാഖ് റുപ്പീസ് റെഡി ക്യാഷ്, എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും? ഒരു പ്രശ്നവുമില്ല, വിപ്ലവമില്ല, മുഷ്ടി കിട്ടതില്ല, എല്ലാം ഓക്കെ ആയിരിക്കോ? ആയിരിക്കോ? അല്ല. അത് കടലിൻ്റെ ഏത് ഭാഗത്തുനിന്ന് ഒരു കപ്പ് വെള്ളം എടുത്താലും അതിൻ്റെ ധാതുക്കളും ലവണങ്ങളും രാസഘടനയൊക്കെ അതിനകത്തുണ്ടാവും. ഉപ്പുണ്ടാവും, അതുണ്ടാവും, ഇതുണ്ടാവും. ഈ ഒരു ഇതെടുത്തു കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും 10 ലക്ഷം രൂപ എന്ന് പറയുന്നൊരു സംഗതിയോട് നിങ്ങൾ പെട്ടെന്ന് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾ പറയും അത് നടക്കില്ല. പക്ഷെ പ്രശ്നം എന്താ അറിയോ, ഈ 1 ലക്ഷം 10 ലക്ഷം രൂപ എല്ലാവരെയും പോക്കറ്റ് വരുന്നു എന്ന് പറഞ്ഞൊരു ഐഡിയൽ സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ 10 ലക്ഷം രൂപ വരാൻ രണ്ട് രീതിയിലേ വരുള്ളൂ. ഒന്നുകിൽ ശ്രദ്ധിക്കുക, രണ്ട് രീതിയിലേ 10 ലക്ഷം രൂപ വരും. ആദ്യമേ ഈ പൈസ ഉണ്ട്, എങ്ങനെ പൈസ തന്നു? ദൈവം പൈസ തന്നു. ദൈവം വന്നിട്ട് പൈസ ഇവിടെ വെക്കുകയാണ്, ഇവിടെ എല്ലാവർക്കും കൂടെ ഞാൻ വീതിച്ചു കൊടുക്കുകയാണ്, 10 ലക്ഷം രൂപ കറക്റ്റ്, ആരും അധികം എടുക്കുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടോ? അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല. ഇനി രണ്ടാമത്തെ നോക്കുക, നമ്മളെല്ലാം കൂടെ കൂട്ടമായി അധ്വാനിച്ച് പാറയടിച്ച് 10 ലക്ഷം രൂപയ്ക്ക് എല്ലാവർക്കും കിട്ടത്ത രീതിയിൽ നമ്മൾ, അപ്പോൾ നിങ്ങളും പാറയടിക്കും, ഞാനും പാറയടിക്കും, ശ്രീലേഖയും പാറയടിക്കും, എല്ലാവരും പാറയടിച്ചുണ്ടാക്കുന്നത് മൊത്തം വിറ്റ് കിട്ടുന്ന പൈസ രീതിക്കാണ്. അപ്പൊ ഇവിടെ പ്രശ്നമാവും, കാരണം ഈ പാറയടിച്ച് ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ അടിക്കുകയാണ്, നമ്മളെ തനിക്കുണം നമ്മൾ കാണിക്കും. ചിലര് ഒരടി അടിച്ചിട്ട് മാറി നിൽക്കും, ഒരാൾ വൈകുന്നേരം വരെ അടിക്കും, ഒരാൾ മറ്റവനടിച്ചത് ഇങ്ങോട്ടിടും, ഇത് അടിക്കും. എന്തായാലും ഒരേപോലെ നമ്മൾ അടിക്കത്തില്ല, ഒരേപോലെ നമ്മൾ അടിക്കില്ല, ഒരു രീതിയിലും അടിക്കില്ല. അവസാനം എന്താ വരുന്നത്? എല്ലാവർക്കും 10 ലക്ഷം ആണെന്ന് പറയുമ്പോൾ ഇത് എവിടുത്തെ പരിപാടിയാണെന്ന് ചോദിക്കും, ഉള്ളി ചോദിക്കും ആദ്യം. എങ്കിൽ പിന്നെ ഇത് ആദ്യമേ പറയണ്ടേ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇത്രയും 5 അടി അടിച്ചാൽ മതിയായിരുന്നല്ലോ, ഒരാൾ എത്ര അടി അടിക്കണം എന്ന് ചോദിക്കില്ലേ? ഒരുപാട് പ്രശ്നമാണ്. ഒരിക്കലും കാര്യം, ആ 10 ലക്ഷം എല്ലാവർക്കും തുല്യമായി വീതിക്കുന്നത് മികവുള്ളവരും കൂടുതൽ അധ്വാനിച്ചവരും ഇഷ്ടപ്പെടില്ല. അപ്പൊ അവർ അസംതൃപ്തരാവും. അവരെന്ത് ചിന്തിക്കും? ഞങ്ങളുടെ അധ്വാനത്തിന്റെ ഫലമാണ് ഈ അലസന്മാരും താല്പര്യമില്ലാത്തവന്മാരും ഇങ്ങനെ മതിക്കാൻ കാരണം എന്ന് പറയുന്ന അതേ അസംതൃപ്തി ഉണ്ടാവും. ഇവിടെ ഇപ്പൊ അസംതൃപ്തി എന്താണ്? കുറേ മുതലാളിമാർ പണക്കാർ ഞങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് പോയിരിക്കുന്നു, അവന്മാരെ തകർക്കണം, വിപ്ലവം കഴുത്ത് കെട്ടിക്കണം, അത് ഇത് അതൃപ്തി, ഡിസ്കണ്ടന്റ് തിരിച്ചും ഇതേപോലെ ഉണ്ടാവും. എക്കണോമിക് ഈക്വാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾ ഐഡിയൽ ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ ഇതേ ഹ്യൂമൻ ഇമോഷൻസ് ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ഈക്വാലിറ്റി, നിങ്ങൾ എല്ലാവർക്കും ഒരേ തുക ഒരേ സമ്പത്താക്കി കഴിഞ്ഞാൽ ഇത് ഈ പറയുന്ന നിങ്ങൾ പറയുന്ന വിപ്ലവം തന്നെ നടക്കും. ആ വിപ്ലവം കുറെ കൂടെ രൂക്ഷമായിരിക്കും. എന്തുകൊണ്ടാണെന്നറിയോ? ആ വിപ്ലവം നയിക്കുന്നത് മികവുള്ളവരും കഠിനാധ്വാനികളുമായിട്ടുള്ള മനുഷ്യരായിരിക്കും, അലസരും മാറി നിൽക്കുന്നവരുമായിരിക്കില്ല. അപ്പൊ കുറച്ചുകൂടെ കട്ടിയായിരിക്കും ആ വിപ്ലവം, തലവിട്ടും
ലിക്വിഡേഷനൊക്കെ കുറച്ചുകൂടെ കട്ടിയായിരിക്കും. ഞാൻ പറയുന്നത് രണ്ടും വഴിയല്ല. എക്കണോമിക് ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഇറ്റ്സ് നോട്ട് നെസസറി. നമുക്ക് ആകെ വേണ്ടത് പദവിയിലും ഓപ്പർച്യൂണിറ്റിയിലും സ്റ്റേറ്റസിലും റൈറ്റ്സിലുമുള്ള തുല്യതയാണ്. ഒരു സമ്പന്നനുണ്ടായിക്കോട്ടെ, അവൻ ബിസിനസ് നടത്തട്ടെ, നിയമങ്ങൾക്ക് വിധേയമായി, ആ നിയമങ്ങൾക്ക് വിധേയമായി അവൻ ബിസിനസ് നടത്തുന്നു, സർക്കാർ ഉറപ്പുവരുത്തു, ഭരണഘടന ഉറപ്പുവരുത്തട്ടെ, അവൻ വ്യവസായം നടത്തുന്നു, തൊഴിലുണ്ടാവുന്നു, ഉൽപാദനം ഉണ്ടാവുന്നു, നമുക്ക് ഗുണമുണ്ടാവുന്നു. അവൻ മേളിലും അല്ല താഴെയല്ല, അവനൊരു പണി ചെയ്യുന്നു, അവന് നേട്ടമുണ്ട്, നമുക്ക് നേട്ടമുണ്ട്. പക്ഷെ നമ്മളെന്താണ് ചെയ്യുന്നത്? അവനെന്തോ ഒരു മുതലാളി ബാലങ്കർ നായർ ജോസ് പ്രകാശ്. ഇതിൽ നിന്ന് നമ്മൾ മാറേണ്ട ഒരു കാര്യം, ഇതൊരു ഇരവാദം, ഇരവാദ രാഷ്ട്രീയമാണ്, ഇത് ഇരവാദ ഭീകരത തന്നെയാണ്. ഇതുകൊണ്ടാണ് ഇപ്പോഴും നമുക്ക് മുതലാളി എന്നൊക്കെ കേൾക്കുമ്പോൾ മുതലാളി മുതലാളിയുടെ ഇതൊന്നും കാണിക്കണ്ട. മുതലാളിയും തൊഴിലാളിയും നല്ലവരും മോശം ആൾക്കാരും ഉണ്ട്. രണ്ട് ഒരേ മനുഷ്യൻ രണ്ട് കാര്യം ചെയ്യുകയാണ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ മുതലാളിയായിരിക്കും, അടുക്കള നിങ്ങൾ തൊഴിലാളിയായിരിക്കും. ശരി, എന്തുകൊണ്ടായിക്കൂടാ? പുറത്ത് നിങ്ങളതായിരിക്കും, നിങ്ങൾ അവിടെ പോകുമ്പോൾ മുതലാളിയായിരിക്കും, ഇവിടെ വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ തൊഴിലാളിയായിരിക്കും. നിങ്ങൾക്ക് ഡിഫറെൻ്റ് റോൾസ് ചെയ്യുന്നു. നിങ്ങൾ അച്ഛനാണ്, സഹോദരനാണ്, അബ്ബൂപ്പനാണ്, അമ്മൂമ്മയാണ് എന്നൊക്കെ പറയുന്നത് പോലെ അല്ലാതെ ഇത് മുതലാളി എന്ന് പറയുന്ന ഒരു എന്തോ പറയുന്ന ഈ സ്ഥാനം പറയണ്ടല്ലോ, ആസ്ട്രോലോപിതേക്കസ് അഫാറൻസിസ് എന്ന് പറയുന്ന ഒരു വർഗം അങ്ങനെയുണ്ടോ? മുതലാളിമാർ അങ്ങനെയില്ല. മുതലാളി തവണ നാളെ പാത്രം കഴുകാൻ നിൽക്കാം, അപ്പോൾ അവൻ തൊഴിലാളിയായി. അവൻ രണ്ടു മാസം കഴിഞ്ഞാൽ വീണ്ടും സംരംഭം നടത്താം, മുതലാളിയായി. ഇപ്പം എവിടെ വെട്ടും, ആരെ വെട്ടും? ഈ വെട്ടാണല്ലോ. അർത്ഥശൂന്യമായിട്ടുള്ള ഒരു ഇരുവാദം ആണ് ശരിക്കും ഇതിൻ്റെ രാഷ്ട്രീയം. ഇനി വേറൊരു കാര്യം കൂടി, ഈ അടുത്തറ വന്നൊരു പ്രസ്താവനയാണ്, കേന്ദ്രം കേരളത്തിൽ നിന്ന് ഒരു രൂപ നീതിയായി പിരിച്ചാൽ തിരിച്ചു നൽകുന്നത് കേവലം 48 പൈസയാണ്. ഒരു രൂപ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നു, അതിൽ 48 പൈസയെ നമുക്ക് തരുന്നുള്ളൂ. എന്നാൽ ബീഹാറിൽ നിന്ന് ഒരു രൂപ പിരിക്കുന്നു 17 രൂപ അവർക്ക് കൊടുക്കുന്നു. ഇത് അനീതിയല്ലേ എന്ന് ഒരു മാർസിസ്റ്റ് സൈദ്ധാന്തികൻ ചോദിച്ചിരിക്കുകയാണ്. ഇത് പക്ക അനീതിയാണ്. ഞാൻ പറയുന്നത് അനീതിയാണ്. ഇവിടുന്ന് 1 രൂപ പിടിച്ചുകൊണ്ട് പോയിട്ട് നമുക്ക് കിട്ടുന്ന 47 എല്ലാവരും കൂടെ കൂട്ടിയിട്ട്, നമ്മുടെ 1 രൂപയും അവിടുത്തെ 1 രൂപ എല്ലാം കൂടെ കൂട്ടിയിട്ടിട്ട് എല്ലാവർക്കും കൂടി ഇങ്ങനെ വീതി ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ വീതിക്കുക. എന്താണ് മാനദണ്ഡങ്ങൾ എന്നറിയാവോ? ഇല്ലാത്തവന് കൊടുക്കുക, ഉള്ളവൻ്റെ എടുക്കുക. കൊച്ചുണ്ണി കായംകുളം കൊച്ചുണ്ണി മോഡൽ, വാട്ട് ഈസ് റോങ് വിത്ത് ദാറ്റ്? എന്താണ് അതിൻ്റെ ഒരു പ്രശ്നം? നമ്മൾ കായംകുളം കൊച്ചുണ്ണി മോഡൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവരല്ലേ. കായംകുളം കൊച്ചുണ്ണി വലിയ ആളായിരുന്നു, പണക്കാരെ കൊള്ളയടിച്ചു, പാവപ്പെട്ടവർക്ക് കൊടുത്തു. ബീഹാറിന് 17 രൂപ കൊടുക്കുന്നു, 1 രൂപ അവിടെ നിന്ന് വാങ്ങിക്കുമ്പോൾ 17 രൂപ കൊടുക്കും. കാര്യം എന്താണ്? ബീഹാർ പിന്നാക്കമാണ്, ബീഹാറിന്റെ ഇൻഡിസസ് എല്ലാം മോശമാണ്, അവർക്ക് ജനസംഖ്യ കൂടുതലാണ്, ദാരിദ്ര്യം കൂടുതലാണ്, വിദ്യാഭ്യാസ രംഗത്ത് പിന്നിലാണ്, അവിടെ പിന്നിലാണ്, ഇവിടെ പിന്നിലാണ്. കേരളവും ജനസംഖ്യ നിയന്ത്രിച്ചു, വിദ്യാഭ്യാസം, ആരോഗ്യം, സോഷ്യൽ ഇൻഡിസസ് എല്ലാം മെച്ചമാണ്. അതുകൊണ്ട് നിങ്ങൾ ഉള്ളവരല്ലേ, നിങ്ങൾ കുറച്ച് വാങ്ങിച്ചാൽ മതി, പ്രശ്നമുണ്ടോ? പിന്നാക്കം നിൽക്കുന്നവരെ കൂടുതൽ സഹായിക്കണ്ടേ? വീണ് കിടക്കുന്നവനെ താങ്ങണ്ടേ? ആ താങ്ങലല്ല ഇപ്പോ വീണ് കിടക്കുന്നവനെ താങ്ങാന്ന് പറയുമ്പോൾ വേറെ ചില കാര്യങ്ങൾ ആളുകൾക്ക് ഓർമ്മ വരുന്നു. ഓക്കെ, അപ്പം ഈ ബീഹാറിന് കൊടുക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇതാണ് സോഷ്യലിസം എന്ന് പറഞ്ഞത്, ഉള്ളവന്റെ അടുത്ത് ഇല്ലാത്തവന് കൊടുക്കുക. നിങ്ങൾക്ക് സ്വീകാര്യമാണോ? ഇദ്ദേഹം പറയുന്നത് അറിയാവോ, ഇത് വിവേചനമല്ലേ, ഞാൻ പറയുന്നത് വിവേചനമാണ്. പക്ഷേ ഇന്ത്യൻ ഭരണഘടന സോഷ്യലിസമാണ് എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾ പറയുന്നത് ഇതേ രാഷ്ട്രീയമാണ്, എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടിയപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ എതിർക്കാൻ കഴിയും? നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയം മുച്ചൂടും ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് വിവേചനമാണെന്ന് പറയാൻ കഴിയും. നമുക്ക് പറയാൻ കാര്യം, നമ്മൾ നോക്കുമ്പോൾ കറക്റ്റാണ്. മികവുള്ളവരെയും നന്നായി ഭരിക്കുന്നവരെയും പുരോഗതി ആർജിക്കുന്നവരെയും ജനസംഖ്യ നിയന്ത്രിക്കുന്നവരെയും അവരെ എല്ലാം ശിക്ഷിക്കുന്നു, ഇതൊന്നും ചെയ്യാത്തവരെ ഇത് ഡിസ്കണ്ട. ആ ഡിസ്കണ്ടന്റാണ് ഇദ്ദേഹത്തിനുണ്ടായിരിക്കുന്നത്. പക്ഷെ ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് മറ്റേതാണ്. ഇതെങ്ങനെ പൊരുത്തപ്പെടും? സമാനമാണ് ഈ ഡീലിമിറ്റേഷൻ വരുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്. വീണ്ടും ലോക്സഭാ മണ്ഡലങ്ങള് ഏതാണ്ട് 856 മണ്ഡലങ്ങളിലേക്ക് മാറുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും രാജസ്ഥാനിലും ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ബീഹാറിലുള്ള ഹിന്ദി ബെൽറ്റിലാണ് ഭൂരിപക്ഷം സീറ്റുകളും കൂടുക. ഉത്തർപ്രദേശിൽ 80 സീറ്റുള്ളത് 144 സീറ്റിലേക്ക് മാറും.
ബീഹാറിൽ 70 സീറ്റാവും, രാജസ്ഥാനിലും 52 സീറ്റോളാവും, ദക്ഷിണേന്ത്യയിൽ കാര്യമായ വർധനവില്ല, കേരളത്തിൽ വർധനവേ ഇല്ല. കേരളത്തിൽ ഇപ്പൊ തന്നെ 20 MP അവിടെ കടലിൽ കായം കലക്ക് പോലെ ഉള്ളു. 542 20 എന്ന് പറയുമ്പോൾ ഒന്നുമല്ല, അപ്പൊ 849 എത്രയായിരിക്കും. അപ്പൊ എന്തുകൊണ്ടാണ് ഈ അവർക്ക് കൂടുതൽ സീറ്റുകൾ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ജനസംഖ്യ കൂടുതലാണ്. ഇവിടെ ഒരു മണ്ഡലത്തിൽ 20 ലക്ഷം വോട്ടേഴ്സ് ആണുള്ളെങ്കിൽ അവിടെ ഒരു മണ്ഡലത്തിൽ 40 ലക്ഷം വോട്ടേഴ്സ് ഓൾറെഡി ഉണ്ട്. അങ്ങനെയാണ് അത് രണ്ട് മണ്ഡലമാക്കണ്ടേ? ഒരു മാനദണ്ഡം വേണ്ടേ? ഒന്നീ ജിയോഗ്രഫിക്കൽ ഏരിയ, അല്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങളുടെ എണ്ണം. ഇത് ഏതെങ്കിലും ഒരു മാനദണ്ഡം എടുത്തു കഴിഞ്ഞാൽ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാവും. കാരണം എന്താണ്? നമ്മുടെ ജനസംഖ്യ നമ്മൾ പിടിച്ചു നിർത്തി, നമ്മുടെ ജനസംഖ്യ സ്റ്റാറ്റിക്കാണ്, സർക്കാർ നമ്മളോട് പറഞ്ഞാണ് ജനസംഖ്യ നിയന്ത്രിക്കാൻ. അപ്പൊ നമ്മൾ ജനസംഖ്യ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സീറ്റുകളുടെ എണ്ണം അതേപടി നിൽക്കും, മറ്റുള്ളവർക്ക് കൂടുതൽ സീറ്റുകളാവും, നമ്മളുടെ രാഷ്ട്രീയ പ്രാധാന്യം കുറയും. ഇത് ശരിയാണോ? ശരിയല്ല. പക്ഷെ മറ്റേ സിദ്ധാന്തം വെച്ചാൽ അത് ശരിയാ. അവിടെ അവിടെ കൂടുതൽ ജനസംഖ്യ ഉണ്ട്, കൂടുതൽ പിന്നോക്കമാണ്, കൂടുതൽ റെപ്രസെന്റേഷൻ. ജിത്തന ആബാദി ഉത്തന ഹക്ക്, പുതിയൊരു സിദ്ധാന്തം കൊണ്ടുവന്നിരിക്കുക. അതായത് ഈ കോൺഗ്രസ് പാർട്ടിയിൽ കൂടുതലും ഈ മാർസിസ്റ്റ് ഐഡിയോളജിയെ പിന്തുടരുന്നവരാണ് കൂടുതൽ. എന്താണെന്ന് അവർക്കല്ല, അവർ വിചാരിക്കുന്നത് അതാണ് പുരോഗമനപരം എന്ന് കരുതിയായിരിക്കും. ഒരു പക്ഷേ അങ്ങനെയായിരിക്കും. രാജീവ് ഗാന്ധിയും നെഹ്റുവും ഇന്ദിരാഗാന്ധിയും എല്ലാം തള്ളിക്കളഞ്ഞ ഒരു സാധനമാണ് ജിത്തന ആബാദി ഉത്തന ഹക്ക്. എത്രയുണ്ടോ ജനസംഖ്യ അത്രയും പ്രാതിനിധ്യം. അപ്പൊ ലഡാക്കിന് എന്ത് പ്രാതിനിധ്യം? ലഡാക്കിലെങ്ങും ആരുമില്ല. ലഡാക്ക് അങ്ങനെ ഇരിക്കട്ടെ. വികസന പദ്ധതികൾ വരുന്നു, ലഡാക്കിന് കൊടുക്കേണ്ട കാര്യമില്ല, കാര്യം അവിടെ ജനസംഖ്യ ഇല്ല. നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകൾ അവിടെയും കൊടുക്കേണ്ട കാര്യമില്ല. നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിലൊക്കെ വളരെ കുറച്ച് ജനസംഖ്യ ഉള്ളൂ. അവിടെ പദ്ധതികളുടെ ഗുണമോ അധികാരത്തിന്റെ വിഹിതമൊന്നും ആവശ്യമില്ലല്ലോ. പിന്നെ അതിനേക്കാൾ ഇതാണ് ഇന്ന ജാതിയുടെ കണക്കെടുക്കാൻ അദ്ദേഹം പറഞ്ഞു. രാഹുൽ ഗാന്ധി പറഞ്ഞു, രാഹുൽ ഗാന്ധി അങ്ങനെയാണെങ്കിൽ ഒരിക്കലും കോൺഗ്രസിന്റെ നേതാവാവില്ല. കാരണം ജാതി, രാഹുൽ ഗാന്ധിയുടെ ജാതി ഏതാണ്? പുള്ളിയുടെ അച്ഛൻ ഒരു അപ്പൂപ്പൻ ഒരു കാശ്മീരി പണ്ഡിറ്റായിരുന്നു, അത് 1% പോലും വരത്തില്ല. പുള്ളിയുടെ അമ്മ ഒരു ക്രിസ്ത്യാനിയാണ്, അത് 2% ഉള്ളൂ. അപ്പൊ ഒരിക്കലും രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാൻ പറ്റത്തില്ല. കാരണം ജിത്തന ആബാദി ഉത്തന ഹക്ക്, എത്ര ജനസംഖ്യ ഉണ്ടോ അത്രയായിരിക്കും പ്രാതിനിധ്യം. നെഹ്റു ഒക്കെ കുഴിമാടത്തിൽ കിടന്ന് തേങ്ങുന്നുണ്ടാവും, രാജീവ് ഗാന്ധിയൊക്കെ ഈ ഞെരുവിരി കൊള്ളുന്നുണ്ടാവും കബറിൽ കിടന്നു. വലിയ രൂപത്തിൽ അതങ്ങ് ഹിറ്റ് ആവാത്തത് കൊണ്ട് ഒരുപക്ഷെ ഇതങ്ങനെ പോകില്ലായിരിക്കും. പക്ഷെ എന്നാലും ഞാൻ ഈ പറഞ്ഞ കാര്യം, ഈ ഇരവാദ ഉയർത്ത ഇവരെ പറയുകയാണ്, നിങ്ങൾക്ക് ഇത്ര ജനസംഖ്യ ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് അതില്ല. ഇത് ഈ മറ്റുള്ളവരിലെ ഇരവാദം കുത്തിച്ചെലുത്തുന്ന ഈ ആഗോ വർക്കിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണം ഈ അടുത്ത കടന്ന മണിപ്പൂരിൽ നടന്നിട്ടുള്ള വംശീയ ലഹള. നമ്മൾ പറയുന്നത് വംശീയ ലഹളയാണ്, ഗോത്രീയ ലഹളയാണ്. അത് നൂറ്റാണ്ടുകളായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞൊരു 100-200 വർഷമായിട്ട് പല രീതിയിൽ സജീവമാണ്. മെയ്തേകികളും കുക്കികളും തമ്മിലുള്ള പോരാട്ടമാണ്, അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. അതിന്റെ കാരണങ്ങൾ പലതാണ് എന്നൊക്കെ പറയുകയും അവിടെയുള്ള ജനങ്ങളെല്ലാം തന്നെ അത് അംഗീകരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ, ഈ കേരളത്തിൽ ഓടിക്കൊണ്ടിരുന്ന പടം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലായിരുന്നു. ഇവിടെ ഒരു ഇരവാദം ഉയർത്തുകയായിരുന്നു. ഒരു കൂട്ടം ജനങ്ങളോട് പറഞ്ഞു, നിന്റെ കൂട്ടരെയാണ് അവിടെ കൊല്ലുന്നത്, അവിടെ ഹിന്ദുക്കൾ ക്രിസ്ത്യാനികളെ കൊല്ലുകയാണ് എന്നുള്ള ഒരു സാധനം ഇൻഡ്യൂസ് ചെയ്തു വരിക. ഇപ്പോൾ അതിനെക്കുറിച്ച് കേൾക്കാനില്ല. ഇപ്പം മണിപ്പൂരിൽ ഇപ്പോഴും അടുത്തറിയാൻ പ്രശ്നമുണ്ടായി. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിലുള്ള പ്രശ്നമാണെങ്കിൽ അവിടെ കുറെ ഹിന്ദു പുരോഹിതന്മാരും ക്രിസ്ത്യൻ പാതിരിമാരും എല്ലാമായിരുന്നു കൂട്ട ചർച്ചയും നടത്തി ബിരിയാണിയും തരത്തിൽ കോഴിക്കാലം തിന്നിട്ട് അങ്ങ് പരിഹരിച്ചാൽ പോരെ ആ പ്രശ്നം. രണ്ട് പൂജയും രണ്ട് ഹോമവും രണ്ട് കുംഭസാരവും നടത്തിയാൽ തീരുന്ന കേസല്ല ഉള്ളൂ. മണിപ്പൂരിലെ പ്രശ്നം അങ്ങനെ തീരില്ല. ഹിന്ദു ക്രിസ്ത്യൻ ലഹളെ അല്ല അത്, പള്ളികൾ തകർത്തു എന്നൊക്കെ പറഞ്ഞായിരുന്നു ഇവിടുത്തെ നരേറ്റീവ്. കാര്യം കുക്കികൾ കൂടുതലും ക്രിസ്ത്യാനികളാണ്, ക്രിസ്ത്യാനികളുടെ ആരാധനാലയങ്ങൾ സ്വാഭാവികമായിട്ട് മറ്റൊരു ടാർഗറ്റ് ചെയ്യും, തിരിച്ചും ടാർഗറ്റ് ചെയ്യും. ഇതൊക്കെ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അവിടെ നാഗന്മാരും കുക്കികളുമായിട്ട് പോരാട്ടം ഉണ്ടായിരുന്നു. ആ രണ്ടു കൂട്ടരും പള്ളികൾ തന്നെയാണ് നടത്തിയത്. രണ്ടു കൂട്ടരിലും ക്രിസ്ത്യാനികൾ കൂടുതലുണ്ട്. അവിടെ യഥാർത്ഥത്തിൽ മതപരമല്ല വിഷയം, എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ പറയണം, നോക്കൂ നീയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു, ഭയങ്കര ഇതെന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്നു, നോക്കണം നിന്റെയൊക്കെ ആൾക്കാരെയാണ് അവിടെ ഇത് ചെയ്യുന്നത്, ഞാൻ അറിയി ഇരകളാക്കി കൊണ്ടിരിക്കുകയാണ് അവര്. അപ്പൊ ഈ അടുത്ത അതിന്റെ കൂടെ തന്നെ അന്ന് ജൂലൈ 2023 മണിപ്പൂർ ഐക്യദാർഢ്യ റാലിയിൽ വിദ്വേഷം ഉദ്യോഗാക്കിയും പ്രവർത്തകനെ പുറത്താക്കിയ യൂത്ത് ലീഗ്, അതായത് മുസ്ലിം ലീഗ് 25 എല്ലാ ജില്ലകളിലും ഐക്യദാർഢ്യ റാലി നടത്തി. ആരോടാണ് ഐക്യദാർഢ്യം നടത്തിയത്?
കൊല്ലപ്പെട്ടവരോടായിരിക്കും. അപ്പൊ മെയ്തയ്യകളും കുക്കികളും കൊല്ലപ്പെട്ടിട്ടുണ്ടാവും, അവരോടാകാമെന്ന് കരുതി. സമാധാനത്തിന് വേണ്ടിയുള്ള റാലി എന്നാണ്. പക്ഷെ അതിനകത്ത് ഉയർന്ന മുദ്രാവാക്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അത് നമുക്കിവിടെ പറയാൻ പറ്റത്തില്ല. അത്രമാത്രം ഘോരമായ മുദ്രാവാക്യങ്ങളാണ് അതിനകത്ത് ഉയർന്നത്. ഏറ്റു വിളിക്കാനും ആളുണ്ട് നമുക്ക്. ഒരിടത്ത് അവിടെ നടന്നൊരു പ്രശ്നത്തിന്റെ സമാധാനമായിട്ട് ഇവിടെ ഒരു റാലി നടത്തിയിട്ട് അവിടെ ഇല്ലാത്തൊരു പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വിദ്വേഷ മുദ്രാവാക്യം ഉണ്ടാകുന്നു, കേസാവുന്നു, അറസ്റ്റ് ആവുന്നു. ഇതാണ് ഈ ഈ മൂന്നാമത്തെ ഇരവാദം കുത്തിയിളക്കി കൊടുക്കുക. ഇവിടെ ഉള്ള ഒരാൾക്കാരെ അവരെ ഇങ്ങനെ എരികേറ്റി കൊടുക്കുക എന്നുള്ളതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഈ ഒരു സംഭവം. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പാകിസ്ഥാൻ പാകിസ്ഥാൻ കനോട്ട് പ്ലേ വിക്ടിം കാർഡ്. ദ ഹോൾ വേൾഡ് നോസ് ഇറ്റ്സ് റോൾ ഇൻ സപ്പോർട്ടിങ് ദ മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്. പാകിസ്ഥാനാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഈ അടുത്തിടെ രണ്ടു ദിവസമായിട്ട് ഭീകരന്മാർ നുഴഞ്ഞു കയറി, ഇന്നലെയും ഒരാളെ വെടിവെച്ചു പോന്നു, കൊണ്ടുവന്ന് തള്ളിയിടുകയാണ്. തള്ളിയിട്ട് കഴിഞ്ഞാൽ ഒന്നിൽ അവൻ അരിപ്പയായിട്ട് തീരും, അല്ലെങ്കിൽ അവനകത്ത് കയറിയിട്ട് അവൻ ആരെങ്കിലും അരിപ്പയാകും. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പാകിസ്ഥാൻ യു എൻ ജനറൽ അസംബ്ലിയിൽ എന്നത് പ്രസംഗിക്കുകയാണ്. എന്താണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്? ഭീകരവാദത്തിന്റെ ഇരകളാണ്. വി ആർ ദ വിക്ടിംസ് ഓഫ് ടെററിസം എന്നാണ് പറയുന്നത്. അപ്പൊ ഇന്ത്യയുടെ മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് പറയാണ് പാകിസ്ഥാൻ അങ്ങനെ പ്ലേ ചെയ്യാൻ പറ്റില്ല. അതാ നോക്കുക, 2021 ഒക്ടോബർ 6 മുനീർ അക്രം എന്ന് പറയുന്ന പാകിസ്ഥാന്റെ പെർമനന്റ് റിപ്രസെന്റേറ്റീവ് ഓഫ് പാകിസ്ഥാൻ ഇൻ യു എൻ ജനറൽ അസംബ്ലി, പുള്ളി നടത്തിയ ഒരു പ്രസംഗത്തിന്റെ രണ്ട് പാരഗ്രാഫാണ് എഴുതിയിരിക്കുന്നത്. ഒന്ന്, അദ്ദേഹം പറയാണ് പാകിസ്ഥാൻ അൺഇക്യുവോക്കലി കണ്ടം ടെററിസം ഇൻ ഓൾ ഇറ്റ്സ് ഫോംസ് ആൻഡ് മാനിഫെസ്റ്റേഷൻസ്. എല്ലാ രൂപത്തിലും ഭാവത്തിലുമുള്ള ഭീകരവാദത്തെ പാകിസ്ഥാൻ റിജക്ട് ചെയ്യുന്നു. ആ പാകിസ്ഥാനാണ് ഇപ്പോഴും ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരിടത്ത് ഇത് പറയുന്നു സ്വിച്ച് ഹിറ്റിംഗ് ആണിത്. ആൻഡ് പാകിസ്ഥാൻ ഇസ് എ വിക്ടിം ഓഫ് ടെററിസം, വി ഹാവ് ലോസ്റ്റ് 80,000 സിവിലിയൻസ്. ഏതാ? താലിബാനെ പ്രോത്സാഹിപ്പിച്ചതിന്റെ ഫലമായിട്ട് കിട്ടിയാണ്. ഇപ്പൊ താലിബാൻ ഇവരുടെ കഴുത്തിൽ പിടിച്ചിരിക്കുകയാണ്. ഇപ്പൊ താലിബാന്റെ കൈ എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ കഴുത്തിലാണ്. കുറെ 17 ലക്ഷത്തോളം അഫ്ഗാനികളെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഡീപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ പാകിസ്ഥാന്റെ ഇതാണ്, പാകിസ്ഥാൻ ഭീകരവാദത്തിന്റെ ഇരകളാണ് എന്നുള്ളതാണ്. ഇത് ഇമ്രാൻഖാൻ, ഇമ്രാൻഖാൻ കോൾസ് പാകിസ്ഥാനെ വിക്ടിം ഓഫ് ടെററിസം ഇൻ യു എൻ ജനറൽ അസംബ്ലി പോയിട്ട് ഇമ്രാൻഖാൻ ഇതേണൊക്കെ പ്രസംഗിച്ചു. പാകിസ്ഥാൻ ഒരു ഭീകരവാദത്തിന്റെ ഇരകളാണ്. ആ പാകിസ്ഥാന്റെ ഇമ്രാൻഖാൻ പ്രധാനമന്ത്രിയായിട്ടിരുന്ന കാലഘട്ടത്തിലാണ് ഈ പുൽവാമ ഇൻസിഡന്റ് ഉണ്ടായത്. അന്ന് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ ഒരു അംഗം കൂടിയായിരുന്നു ഫവാദ് ചൗധരി. പുള്ളി ഇപ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇപ്പൊ പുള്ളി ഇപ്പോ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ മാറിയിരിക്കുകയാണ്, പട്ടാളം പിടിച്ചകത്തിടും എന്നുള്ളത് കൊണ്ട് മാറി നിൽക്കുകയാണ്. പുള്ളി പറയുകയുണ്ടായി, അവർ സക്സസ് ഇൻ പുൽവാമ ഈസ് എ സക്സസ് ഓഫ് ദിസ് നേഷൻ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഇമ്രാൻഖാൻ. പാകിസ്ഥാന്റെ ജനറൽ അസംബ്ലിയിൽ പ്രസംഗിച്ചാണ് പുൽവാമയിലെ നമ്മളുടെ വിജയം ഇമ്രാൻഖാന്റെ നേതൃത്വത്തിന്റെ കീഴിലുള്ള ഈ രാജ്യത്തിന്റെ വിജയമാണെന്ന് അവിടുത്തെ മന്ത്രി പ്രഖ്യാപിച്ചു. ഇമ്രാൻഖാൻ പോയി പറയുന്ന എന്താണ്? പാകിസ്ഥാൻ ഭീകരവാദത്തിന്റെ ഇരകളാണ്. യു എൻ ജനറൽ അസംബ്ലിയിലെ മുനീർ അക്രം പ്രസംഗിക്കുന്ന എന്താണ്? പാകിസ്ഥാൻ ഭീകരവാദത്തിന്റെ ഇരകളാണ്. ഇദ്ദേഹം അവിടുത്തെ നാഷണൽ അസംബ്ലിയിൽ പറയുന്ന എന്താണ്? പുൽവാമയിലെ നമ്മുടെ വിജയം. പുൽവാമയിലെ എന്തോ വിജയം? മനുഷ്യരെ കൊന്നൊടുക്കി ഭീകരവാദത്തിലൂടെ. അത് ഇമ്രാൻഖാന്റെ ലീഡർഷിപ്പിലാണ്. ആ ഇമ്രാൻഖാൻ പറയുന്ന എന്താണ്? ടെററിസത്തിന്റെ ഇരകളാണ് പാകിസ്ഥാൻ. നോക്കുക ഇതിന്റെ ആ ഒരു സർക്കിൾ നോക്കാം. ഈ ഇമ്രാൻഖാനെ പിന്നീട് ഇത് 2022 ഓഗസ്റ്റിലാണ് ഇമ്രാൻഖാൻ പാകിസ്ഥാൻ പോലീസ് ചാർജ് XPM അണ്ടർ ടെററിസം ആക്ട്. പുള്ളിയെ പിടിച്ച് അകത്തിടാനും ഇതേ ആക്ട് ഉപയോഗിച്ചു. അപ്പോൾ ഒരു ടെററിസം എന്ന് പറയുന്ന ഒരു സാധനം ഒരു സൈഡിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു, ഒരു സൈഡിൽ അതിൻ്റെ വിക്ടിമാണെന്ന് ക്ലെയിം ചെയ്യുന്നു, അയാളെ ആ ആക്ട് വഴി തന്നെ അകത്താക്കുകയും ചെയ്യുന്നു. ഞാൻ ഈ ഇരവാദത്തെ കുറിച്ച് പറയുമ്പോൾ 2-3 കാര്യങ്ങൾ ഫൈനലായിട്ട് എനിക്ക് പറയാനുണ്ട്. ഒന്ന്, ഇഫ് യു വാണ്ട് ടു ബി ഗുഡ്, ഇറ്റ് ടേക്സ് എ ഹെവി ടോൾ ഓൺ അതേഴ്സ് ആൻഡ് പുട്ട് യു അണ്ടർ സ്ട്രെസ്. ഇഫ് യു വാണ്ട് ടു ബി ഗുഡ്, നിങ്ങൾക്ക് നല്ലവനാകണം, നല്ലതാകണം, നന്മമരമാകണം എന്നാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ മറ്റുള്ളവർക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും. ടു ടേക്ക് എ ഹെവി ടോൾ ഓൺ അതേഴ്സ്. രണ്ട്, നിങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ്സും ആയിരിക്കും, കാരണം നിങ്ങൾക്ക് എപ്പോഴും നല്ലവനാവണം. നിങ്ങളുടെ വായിൽ നിന്നോ നിങ്ങളുടെ കയ്യിൽ നിന്നോ ഒരു മോശം പ്രവൃത്തിയോ വാക്കോ ഉണ്ടാവാൻ പാടില്ല. നിങ്ങളാകാനല്ല ശ്രമിക്കുക. നിങ്ങൾ ഗുഡ് ആണെങ്കിൽ ഇറ്റ്സ് ഗുഡ് ഫോർ യു ആൻഡ് അതേഴ്സ്, മറ്റുള്ളവർക്കും ഗുണകരമാണ്. പക്ഷേ നിങ്ങൾ ഗുഡ് ആയിത്തീരാനായിട്ട് നടത്തുന്ന ഒരു വെപ്രാളം ഉണ്ടല്ലോ, നന്മമരം, അത് വലിയ പ്രശ്നമാണ്. ഒന്ന്, നിങ്ങൾക്കും പ്രശ്നമാണ്, മറ്റുള്ളവർക്കും പ്രശ്നമാണ്.
There are 5 reasons why a toxic people play the victim card. 5 കാരണങ്ങളാണ് സം അപ്പ് ചെയ്യാൻ കഴിയുക ഈ ആളുകൾ ഈ ഇരവാദം എന്തുകൊണ്ട് ഉന്നയിക്കുന്നു. ഒന്ന്, ടു കൺട്രോൾ യു, നിങ്ങളെ നിയന്ത്രിക്കാനായിട്ടാണ് അവർ ഇരയായിട്ട് അവകാശപ്പെടുന്നത്. ഇപ്പൊ നിങ്ങളുടെ മകൻ മകൾ ഇരവാദം ഉന്നയിക്കുകയാണെങ്കിൽ നിങ്ങൾ നിയന്ത്രിക്കപ്പെടും, നിങ്ങൾ അതനുസരിച്ച് കാര്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം, ചെയ്യണം, പറയണം, അവരനുസരിച്ച് നീങ്ങണം. രാഷ്ട്രീയത്തിൽ അതിന്റെ എക്സ്റ്റെൻഡഡ് രൂപമാണ്. നിങ്ങളുടെ ഓഫീസിലോ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ നിരന്തരമായി ഇരവാദം ഉന്നയിക്കുകയാണെങ്കിൽ അത് നിങ്ങളെ നിയന്ത്രിക്കാനും നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുമായിട്ടുള്ള ഒരു ടൂളാണ്. 2, ടു ഗെറ്റ് യുവർ സിമ്പതി. ഓഫ് കോഴ്സ് നിങ്ങൾ ആക്രമണോ എതിർപ്പോ, ആ പോട്ടെ പോട്ടെ പോട്ടെ, അതല്ലേ ഈ പറഞ്ഞോണം, കൈ വയ്യാത്തവനാണേ, കാല് വയ്യാത്തവനാണേ എന്നൊക്കെ പറയും. ആക്ച്വലി വിന്നിങ് യുവർ സിമ്പതി. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ഒന്നും കൊടുത്തില്ലെങ്കിലും പോടാ എന്നെങ്കിലും പറഞ്ഞ് പിഴിച്ചു വിടും. അല്ലാതെ ചിലപ്പോൾ നിങ്ങൾ പരിശോധന നടത്തണം, നിന്നെ ഇപ്പോൾ ഉടനെ വിളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചിലപ്പോൾ അഗ്രസീവ് ആവും. ടു അവോയ്ഡ് ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി. ഈ ഇരവാദം ഉന്നയിക്കുന്നവരെല്ലാവരും നോക്കുക, അവരൊരു പ്രശ്നത്തിൻ്റെ പരിഹാരം മറ്റുള്ളവരെ കൊണ്ട് നടത്തിയെടുക്കാനാണ് അവരുടെ ശ്രമം. ദേ ഡോണ്ട് വാണ്ട് ടു സോൾവ് ഇറ്റ് ഓൺ ദെയർ ഓൺ, ദേ ഡോണ്ട് വാണ്ട് ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി. ദെൻ മറ്റൊന്നാണ് ടു വിൻ ആൻ ആർഗ്യുമെന്റ്. ഒരു സംവാദം വിജയിക്കാൻ, ഒരു രാഷ്ട്രീയ പോരാട്ടത്തിൽ ഒരു അപ്പർ ഹാൻഡ് കിട്ടാനായിട്ട് ഈ ഇരവാദം ഉന്നയിക്കും. ഇരവാദം മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഇറ്റ്സ് ഫോൾസ് ആയിരിക്കും. പക്ഷെ എന്നാലും ഇപ്പൊ തന്നെ ഞാൻ ആ ഒരു സെങ് വീഗർ എന്ന് പറഞ്ഞ ഒരാൾ പറയുന്നുണ്ട്, ഈ 20,000 പേർ കൊല്ലപ്പെട്ടു, പിന്നെ ഇനി നിങ്ങൾ എന്താണ് സംസാരിക്കാനുള്ളത്? അപ്പൊ അതിന് മുന്നേയും പിന്നെയും ഒന്നും ആവശ്യമില്ല. പുള്ളി പറഞ്ഞ ഇപ്പൊ യുദ്ധം നിർത്തിക്കൂ, അത് ഹമാസിനെ രക്ഷിക്കുക. അത് ഞാൻ ഹമാസിന്, ഐ ആം എഗെയിൻസ്റ്റ് ഹമാസ്. ഹി സേസ് ഐ ആം എഗെയിൻസ്റ്റ് ഹമാസ്. വാട്ട് ദേ ഡിഡ് ഓൺ ഒക്ടോബർ 7 വാസ് അട്രോഷ്യസ്, ബട്ട് സ്റ്റിൽ സ്റ്റോപ്പ് വാർ. കാരണം 20,000 പേര് കൊല്ലപ്പെട്ടു. അപ്പൊ ഇതൊരു ആർഗ്യുമെന്റ് വിൻ ചെയ്യാനായിട്ട് ഇത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് ടു ഗെറ്റ് അറ്റൻഷൻ. അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, ശ്രദ്ധ പിടിച്ചു പറ്റുക എന്നുള്ളതാണ്. മിക്കവാറും അത് രാഷ്ട്രീയത്തിലായാലും, ഇപ്പോ ഞാൻ ആ കാണിച്ച യമൻ, യമനിലെ ഹൂത്തീസ് എന്തിനാണ് അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഇസ്രയേലിന്റെ കപ്പലുകളെ റെഡ് സീലിട്ട് അടിക്കാൻ നോക്കുന്നത്? എന്തുകൊണ്ട്? ദേ വാണ്ട് അറ്റൻഷൻ ആൻഡ് ദേ വാണ്ട് മദർ ഡ്യൂട്ടി ചെയ്യുന്നു. ഇപ്പോൾ ദീസ് ആർ ദ റീസൺസ്. സോ ഫൈനലി ഐ വുഡ് സേ, ഈ ഇരവാദം നമ്മളെല്ലാം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഇറ്റ്സ് ക്വൈറ്റ് ഇൻഹറൻറ്റ്. ബട്ട് സി, നമ്മുടെ ജീവിതത്തിലുള്ള അതിർത്തി, നമ്മളോടുള്ള അതിർത്തി, മറ്റുള്ളവരോട് അതിർത്തി, ഇതൊക്കെയാണ് ഇരവാദത്തിൻ്റെ അടിസ്ഥാനം. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇറ്റ്സ് നോട്ട് എ ഡിഷ് ദാറ്റ് വി ഓർഡർ. നമ്മൾ ഓർഡർ ചെയ്ത ഒരു ആഹാര പദാർത്ഥമല്ല. നമ്മളിപ്പോൾ പീസ വേണമെന്ന് പറഞ്ഞ് പീസ വരുന്നു, നമ്മൾ കഴിക്കുന്നു, നമുക്കൊരു കംപ്ലൈൻറ്റും ഇല്ല. പക്ഷെ വരുന്നത് വേറൊരു സാധനമാണ്, പഴങ്കഞ്ഞിയാണ് വരുന്നത്. പക്ഷെ നിങ്ങൾ ഓർഡർ ചെയ്ത പഴങ്കഞ്ഞിക്കല്ല, നിങ്ങൾക്കതിന് താല്പര്യവുമില്ല. ആ പഴങ്കഞ്ഞി എങ്ങനെ ഒന്നുകിൽ നേരെ കഴിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അതിനൊരു മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കുക, അല്ലെങ്കിൽ ആ പഴങ്കഞ്ഞി വേറൊരാൾക്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ടുന്നത് നിങ്ങൾ വാങ്ങിക്കുക. നിങ്ങൾ യു ഹാവ് ടു ഡീൽ വിത്ത് ഇറ്റ്. നമ്മൾ ഓർഡർ ചെയ്യുന്ന ഒരു ആഹാര സാധനം അല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഒരുപാട് അസംതൃപ്തികളും പോരായ്മകളും പ്രശ്നങ്ങളൊക്കെ അതിനകത്തുണ്ടാവും. അതെങ്ങനെ പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ബാധ്യത. നമ്മൾ പരിഹരിക്കാതിരിക്കാനായിട്ടാണ് അയ്യോ എനിക്ക് കിട്ടിയത് ഇതാണ്, ഞാൻ ഇതല്ല എനിക്ക് വേണ്ടത്, എനിക്കിത് പറ്റില്ല എന്ന് പറയാതെ, അത് രാഷ്ട്രീയത്തിലായാലും വ്യക്തി ജീവിതത്തിലായാലും ഒഫീഷ്യലായാലും, നമുക്ക് കിട്ടുന്ന ഒരു കാര്യത്തെ എങ്ങനെ ഡീൽ ചെയ്യാം. നമ്മളുടെ ഇന്നത്തുള്ള മുഴുവൻ പുരോഗതി എന്ന് പറയുന്നത് അങ്ങനെ ആർജിച്ചെടുത്താണ്. അല്ലാതെ നമ്മളെ നോക്കുക, ഇരവാദികളായിരുന്നു നമ്മളുടെ പൂർവീകരെങ്കിൽ നമ്മളൊരിക്കലും ഇതേപോലൊരു ലോകത്ത് ജീവിക്കുമായിരുന്നില്ല. അവർ ഇരവാദികളായിരുന്നു, അവർ ഏതൊക്കെയോ ഘട്ടങ്ങളിൽ അവർ ഇരവാദത്തെ അനിയന്ത്രിതമായിട്ടുള്ള ചെയിൻ റിയാക്ഷനിലേക്ക് പോയില്ല. ഇരവാദം പറയുന്ന ആളുകളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, അവരെ ഭയങ്കര സ്പോൺസേർഡ് പ്രോഗ്രാംസ് ആയിട്ട് മാറും. ആരും ആരെങ്കിലും എപ്പോഴും സഹായിക്കാനുണ്ടാവും, അവരിങ്ങനെ ബ്ലീഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് ഇതാണ് അവർക്ക് സുഹൃത്തുക്കളായാലും കേൾവിക്കാരായാലും എപ്പോഴും ആവശ്യമായിട്ടാണ്. സോ ജീവിതത്തെ അതിൻ്റെ സമഗ്രമായ അർത്ഥത്തിൽ മനസ്സിലാക്കുക. ഇറ്റ്സ് നോട്ട് സംതിങ് ദാറ്റ് നമുക്കൊരു അവസരമില്ല. നമ്മുടെ ജീവിതം നമ്മൾ തിരഞ്ഞെടുക്കുന്നതല്ല, നമ്മുടെ മാതാപിതാക്കളെ തിരഞ്ഞെടുക്കുന്നില്ല, നമ്മുടെ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നില്ല, നമ്മളുടെ ഒന്നും തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്നില്ല. നമ്മുടെ ഓപ്ഷൻ അല്ല, നമ്മുടെ ചോയ്സ് അല്ല. നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ്, അത് ഏറ്റവും യുക്തിസഹമായിട്ടും സ്വാതന്ത്ര്യബോധത്തോടെ ഉപയോഗിക്കുക, കൺവേർട്ട് ചെയ്യുക, കറക്റ്റ് ചെയ്യുക, ഓൺ ചെയ്യുക. അതിലൂടെയാണ് ഈ ഇരവാദ ഭീകരതയിലേക്ക് പോകാതെ ഒരു സമൂഹവും വ്യക്തിതലത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുക. താങ്ക് യു ഫോർ ലിസണിംഗ്.